ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധോ ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത് ഓങ്കും ഗുരുഭ്യോ നമഃ. ഹസ്തീന്ദ്രാനനമിന്ദുചൂടമരുണച്ഛായം ത്രിനേത്രം രസാദാശ്ലിഷ്ടം പ്രിയയ സപത്മകരയാ സ്വംഗസ്ഥയാ സന്തതം ബീജാപോരഗതാധനുസ്ത്രിശികയുഖ് ചക്രാബ്ജപാശ്വൽപലവ്രീഹഗ്രം സുവിഷാണരത്നകലശാൻ ഹസ്തയേർവഹന്തിം ഭജേയുംഗം ഗണപതയേ നമ. ബാലരി വിദ്യുതിമിന്ദുകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത ഭുവനേശിം. അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീകാ പുസ്തകാ വേദഹസ്ത അഭയവരകരാഢ്യാഭുല്ലകൽഹാരസംസ്ത നിവസതു ഹൃദി ബാലാ നിത്യകല്യാണശീലാമീ. ജ്വാലാകരാളമത്യുഗ്രം നശേഷാസുരസൂദനം തൃശൂലം വാതുനോ ഭീതേർഭദ്രകാളീ നമസ്തുതേ. കാളികാളി മഹാകാളീ ഭദ്രകാളീ നമസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം നമ ചണ്ഡികായൈ നമോ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ നാരായണായ നമ എന്നുള്ള മന്ത്രപദമാരെങ്കിലും ജപതു ചേരും മുകുന്ദപദം. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരി ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ. സംഘർഷണായ ച ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരി ഓം. ഭാഗവതത്തിൽ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തന്നമാമി ഹരിം പരം. ഏറ്റവും പ്രധാനപ്പെട്ട ഈശ്വരോന്മുഖമായിട്ടുള്ള മനസ്സ് വച്ച് പുലർത്തിക്കൊണ്ടുള്ള ജപം അഥവാ നാമസങ്കീർത്തനം. കലികാലമായതുകൊണ്ട് പ്രത്യേകിച്ചും നാമസങ്കീർത്തനത്തിന് പ്രാധാന്യം ഏറി. ഭാഗവതമാണെങ്കിലും പ്രകീർത്തിക്കുന്നത് നാമ മാഹാത്മ്യമാണ്. അജാമളൻ്റെ കഥയിലും നാരായണ എന്നുള്ള നാലക്ഷരത്തിൻ്റെ പ്രാധാന്യമാണ് എടുത്തു കാണിക്കുന്നത്. ഇതേ രീതിയിൽ ആദ്യം മുതൽ അവസാനം വരേക്ക് നാം ഭാഗവത കഥാപാത്രങ്ങളെ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ധ്രുവകുമാരന് നാരദൻ ഓതിക്കൊടുത്തത് ഓം നമോ ഭഗവതേ വാസുദേവായ. ആ മന്ത്രം ഏഴ് രാത്രി, അതായത് അഹോരാത്രം അല്ലെങ്കിൽ ഏഴ് ദിവസക്കാലം, അത് പുരശ്ചരണവിധിയോടുകൂടി പറഞ്ഞു കൊടുത്ത ആ രീതിയിൽ ഉപാസിക്കുന്ന പക്ഷം ആ വ്യക്തിക്ക് ഖേജരാൻ ആകാശത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ആകാശചാരികളെ കാണാമെന്നാണ്. ഇന്നലെ ഈ പറയുന്ന പല ഗുരുക്കന്മാരെ പറ്റി പ്രതിപാദിച്ച സമയത്ത് ആകാശം എന്ന ഗുരുവിനെ, ആകാശം പഞ്ചഭൂതങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്ന്, സ്പേസ്, ആകാശത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത് അത്യുദാത്തമായിരിക്കുന്നൊരു സിദ്ധിയാണ്, ജീവൻ്റെ ഉയർച്ചയാണ്. കെണിഞ്ഞുകിടക്കുന്ന അഥവാ ശരീരത്തിൽ കുടികൊള്ളുന്ന, കുടിയേറിയ അല്ലെങ്കിൽ ഈ ശരീരത്തിൽ കടന്നുകൂടിയ ജീവൻ എപ്രകാരമാണ് ആകാശതലത്തിലേക്ക് കടക്കുക, അതിന് സാധ്യമായിട്ടുള്ളൊരു മഹാമന്ത്രം ഭാഗവത മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോൾ ഇത്തരത്തിൽ ശ്രേഷ്ഠമായ അനവധി മന്ത്രങ്ങളും അല്ലെങ്കിൽ മന്ത്രമൂർത്തികളെയും അവതാര സ്വരൂപങ്ങളെയും
ഓരോന്നോരോന്നായിട്ട് തൃതീയ സ്കന്ധത്തിൽ വരാഹമൂർത്തിയെ, സപ്തമസ്കന്ധത്തിൽ നരസിംഹമൂർത്തിയെ, അഷ്ടമസ്കന്ധത്തിൽ ആദ്യം തന്നെ നാം കാണുന്ന കൂർമാവതാരം, പിന്നെ അത് കഴിഞ്ഞ് വാമനാവതാരവും പിന്നെ മത്സ്യാവതാരവും, നവമസ്കന്ധത്തിൽ നാം കാണുന്ന രണ്ട് രാമന്മാരുടെ അവതാരം, പരശുരാമനും ശ്രീരാമനും. ഇനി അത്തരത്തിൽ ഓരോരോ അവതാരങ്ങൾ കഴിഞ്ഞിട്ടാണ് ബലരാമനെയും ശ്രീകൃഷ്ണ പരമാത്മാവിനെയും പൂർണ്ണ അവതാരം എന്ന് പറയുന്ന കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ആദ്യം തന്നെ ഭഗവാൻ എന്നുള്ള ആ ശബ്ദത്തിന് യോഗ്യൻ കൃഷ്ണനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം കൃഷ്ണനെ പുകഴ്ത്തുന്നത്. ആദ്യവസാന വേഷക്കാരനാണ്. പ്രഥമസ്കന്ധത്തിലും തുടർന്ന് ദശമസ്കന്ധത്തിൽ ജനിച്ച് ഏകാദശ സ്കന്ധത്തിലൂടെ കടന്ന് അതിൻ്റെ ഒടുവിൽ സ്വധാമത്തെ പോകുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനെ നമ്മൾ പൂർണാവതാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധിക്കുന്നത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അപ്പോൾ എല്ലാ തരത്തിലും അത്തരത്തിലുള്ള അവതാരക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് പൂർണാവതാരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ് തൻ്റെ സജീവനായിരിക്കുന്ന ഉത്തമനായിരിക്കുന്ന ഉദ്ധവർക്ക് ഉപദേശം കൊടുക്കുന്നതിൽ പെട്ട 24 ഗുരുക്കന്മാരെയും 25-ാമത്തെ ഗുരുവായിരിക്കുന്ന ശരീരത്തെയും ഇന്നലെ നാം ഇങ്ങനെ പ്രത്യേക രീതിയിൽ ഒന്ന് പരിശോധിച്ചു. അതിനകത്തേക്ക് കടക്കുന്നതിനുള്ളൊരു യോഗ്യത ഭാഗവതം പലപ്പോഴും യോഗ്യത നേടിയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ശൗനകാദികളിലെ യോഗ്യന്മാരാണ് അവർ. വാസ്തവത്തിൽ സൂത പൗരാണികനിൽ നിന്ന് ഭാഗവതം ശ്രവിക്കാൻ യോഗ്യരാണ്. അത് നൈമിഷികാരണ്യത്തിൽ ഇരുന്നു കൊണ്ട് കേൾക്കുന്നുമുണ്ട് യോഗ്യതയുള്ള ഈ ശൗനകാദികൾ. അപ്പോൾ യോഗ്യത എന്ന് പറയുന്നത് പല പല വക്താക്കളെയും ശ്രോതാക്കളെയും സൃഷ്ടിക്കുന്നുണ്ട്. ഏറ്റവും ഉത്തമ ശ്രോതാവ് ആര് എന്ന് ചോദിച്ചാൽ പരീക്ഷിത്ത് തന്നെയാണ്. അതുപോലെ ഉത്തമ വക്താവ് ആര് എന്ന് ചോദിച്ചാൽ ശുഗബ്രഹ്മവുമാണ്. രണ്ടുപേരും ഒരു പ്രാവശ്യം കേട്ടതേയുള്ളൂ, പിന്നെ ഇത് കേൾക്കാനായിട്ട് ഇരുന്നിട്ടില്ല, പറഞ്ഞു കൊടുക്കാനും ഇരുന്നിട്ടില്ല. പക്ഷേ സൂതൻ എന്ന് പറയുന്ന പൗരാണികൻ ഒരു മധ്യമ വക്താവായിട്ട് ശൗനകാദികൾ കേൾക്കുന്ന പോലും അവർക്ക് വേണ്ടിയിട്ടല്ല, പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജനത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ട്, ലോക കല്യാണത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ദീർഘസത്രത്തിൽപ്പെട്ട് ഭാഗവത ശ്രവിക്കാൻ ആഗ്രഹിക്കുന്ന ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സൂതൻ എന്ന് പറയുന്ന പൗരാണികൻ്റെ നില അല്ലെങ്കിൽ സ്ഥിതി മറ്റൊന്ന്. അപ്പോൾ എല്ലാ തരത്തിലും യോഗ്യത എന്ന് പറയുന്നത് അനിവാര്യമാണ്. നമ്മളെല്ലാവരും തന്നെ മോക്ഷത്തിന് യോഗ്യത നേടുമ്പോഴാണ് മുമുക്ഷു, നമ്മുടെ ഈ മീഡിയ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ വേദി ഒരുക്കിയിരിക്കുന്ന മുമുക്ഷു, നമ്മളെല്ലാവരും തന്നെ മുമുക്ഷുക്കളാകുന്നത് അർഹത നേടുമ്പോഴാണ്, മോക്ഷത്തിനുള്ള അർഹത. ദേവഹൂതി എന്ന് പറയുന്ന കഥാപാത്രം മുമുക്ഷു ആയിരുന്നതുകൊണ്ടാണ് കപിലവാസുദേവൻ ഉപദേശേനെ തുടർന്ന് മോക്ഷത്തെ പ്രാപിച്ചത്. ഇത്തരത്തിൽ മുമുക്ഷുക്കളുടെ ഒരു കഥ. അതുകൂടാതെ ഈ പാരമഹംസന്മാരായ അല്ലെങ്കിൽ പരമഹംസന്മാരായിട്ടുള്ള ശ്രേഷ്ഠ ജ്ഞാനികളുടെ കഥയാണ് ഭാഗവതത്തിൽ ഉടനീളം. യസ്മിൻ പാരമഹംസ്യമേകമലം ജ്ഞാനം പരം ഗീയതേ, ഏതൊരു പരമമായിരിക്കുന്ന ജ്ഞാനമാണോ പരമഹംസന്മാർ നേടിയത്, അത് പാടപ്പെടുന്നത്, അത് പറയപ്പെടുന്നത് ഈ പുരാണകൃതിയിലാണ്. ആദ്യത്തെ ദിവസം നാം കണ്ടുമുട്ടുന്നത് കപിലവാസുദേവനെ ആയിരിക്കണം. കപിലവാസുദേവൻ പരമഹംസനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ജഡഭരതൻ എന്ന് പറയുന്ന ഒരു പരമഹംസനെ കാണുകയാണ്. ജനിക്കാതിരിക്കാൻ എന്താണ് വിദ്യ? അതിനുവേണ്ടി തപസ്സനുഷ്ഠിച്ചുകൊണ്ട് ജഡഭരതനായി അതിന് പ്രതിപത്തിയും ലോകത്തോടില്ലാതെ, നമ്മൾ ഇന്നലെ കണ്ട അവധൂതനെ പോലെ തന്നെ, അത്തരത്തിൽ യാതൊരു ആസക്തിയുമില്ലാതെ ജീവിതം കഴിച്ച് തീർത്ത് ഒരിക്കലും ജനിക്കാത്തൊരവസ്ഥയിലേക്ക് മുക്തനായി തീർന്ന ജഡഭരതൻ പരമഹംസനാണ്. മൂന്നാമത്തെ ദിവസം നമ്മൾ കാണുന്നത് പ്രഹ്ലാദകുമാരൻ ആ പരമഹംസനാണ്. പരമഹംസ പദവിയെ അലങ്കരിക്കുന്ന അശ്വരകുലത്തിൽ ജനിച്ച അതിശ്രേഷ്ഠമതി. അതേപോലെ നാലാമത്തെ ദിവസം നമ്മൾ കാണുന്ന ഭഗവാനെ തന്നെയാണ്. സത്വാപത്തി എന്ന് പറയുന്ന നാലാമത്തെ ശ്രേണിയിൽ ആത്മലാഭം എന്ന് പറയുന്നൊരവസ്ഥയിൽ നമുക്ക് കിട്ടുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അവതാരത്തിലൂടെ കൃഷ്ണനെ തന്നെ ലഭിക്കുമ്പോൾ അത് പരമഹംസനാണ്. ഇനി അത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ ദിവസം നമ്മൾ കണ്ടുമുട്ടുന്നൊരു പരമഹംസയെയാണ്. അത് സാക്ഷാൽ ജഗദീശ്വരി, ലക്ഷ്മീദേവി തന്നെ അവതരിച്ച രുക്മിണി എന്ന് പറയുന്ന ഭഗവാന്റെ ആദ്യ പത്നി, ആദ്യത്തെ വേളിയിൽപ്പെട്ടത് പരമഹംസയാണ്. ഇനി ഇന്നലെ നമ്മൾ കണ്ട അവധൂതനെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ സ്പർശിക്കാതിരുന്ന വിഷയം, അദ്ദേഹം അവധൂതൻ മാത്രമല്ല പരമഹംസനാണ്. ഈ ആറാമത്തെ ദിവസം ഈ പരമഹംസൻ അവധൂതൻ, അദ്ദേഹം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് നമ്മളെ പരമഹംസൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും തന്നെ വെറും ഹംസമായാൽ പോരാ, പരമഹംസം ആകണമെന്ന്. എന്താ ഹംസം? ഹംസം എന്ന് പറഞ്ഞാൽ ആത്മാവ്. ജീവഹംസമെന്നും പരമഹംസം എന്നും രണ്ടായിട്ട് തിരിയാൻ കാരണം മാനസരസിൽ കഴിഞ്ഞുകൂടിയ ഇണ അന്നങ്ങളായിരുന്നു. ജീവഹംസം എന്ന് പറയുന്ന തെക്കോട്ടേക്ക് ഇറങ്ങിപ്പോയി നമ്മുടെ ഭാരതവർഷത്തിൽ കടന്ന ഒരു ശരീരത്തെ, 9 ദ്വാരങ്ങളുള്ള ഒരു ശരീരത്തെ കണ്ട് അതിൽ കയറിയതുകൊണ്ടാണ് ജീവഹംസം എന്ന തരം തിരിഞ്ഞത്.
സത്യത്തിൽ ഹംസം എന്ന് പറയുന്ന ഒരു പദവി മാത്രമേ ഉള്ളൂ, ആത്മാവിന് രണ്ട് എന്നുള്ള രീതിയില്ല. പക്ഷേ ഈ പരമഹംസം എന്നുള്ളത് വേർതിരിയാനും ജീവഹംസം ഇത്തരത്തിൽ തിരിച്ചു പോരാനും ഇടയായത് രണ്ടെന്നുള്ള ഭാവം വന്നപ്പോഴാണ്, അങ്ങനെ സൃഷ്ടി വന്നപ്പോഴാണ്. 9 ദ്വാരങ്ങളുള്ള പുരത്തെ കണ്ട് അതിൽ പ്രവേശിച്ചതോടുകൂടി ആ ജീവൻ വാസ്തവത്തിൽ പരമഹംസ പദവി നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഹംസ പദവി നഷ്ടപ്പെട്ട് ജീവഹംസമായിട്ട് മാറി. അത് പുരഞ്ജനോപാഖ്യാനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഹംസഭാവമാണ് നമുക്ക്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഹംസപദവി അലങ്കരിച്ചുകൊണ്ട് 7-ാമത്തെ ദിവസം പരീക്ഷിത്തരെ പോലെ മുക്തന്മാരാകണം, അല്ലെങ്കിൽ പരീക്ഷിത്തരെ പോലെ പരമഹംസനാകണം. ഇങ്ങനെ 7 പ്രശസ്ത പരമഹംസന്മാരെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഭാഗവതത്തിൽ നാം ദശമസ്കന്ധത്തിൽ 2 ബ്രാഹ്മണരെ കാണുന്നുണ്ട്. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള 2 കഥാപാത്രങ്ങളാണ്. ആ ബ്രാഹ്മണരെയെല്ലാം തന്നെ പലതരത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിനെ വികൃതമാക്കുന്ന ഒരു രംഗം നാം ഇന്ന് കേരളക്കരയിലും പുറത്തും ഒക്കെ കാണുന്നുണ്ട്. കുചേലവൃത്തം കഥകളി അത് ആടുന്ന സമയത്ത് കുചേലൻ വാസ്തവത്തിൽ അജിതാഹരേ എന്നുള്ള ആ പദത്തിലൂടെ ഞാൻ ഒന്ന് പറയുന്നു, സാധുസംഗമമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പാടുന്നുണ്ട്. സാധുസംഗമം, അതായത് 2 വ്യക്തികൾ ഈശ്വരനും അല്ലെങ്കിൽ പരമാത്മാവും ജീവാത്മാവും, ഇവിടെ കൃഷ്ണനും കുചേലനും എന്ന് പറയുന്ന നരനും നാരായണനും എന്ന് വിശേഷിപ്പിക്കാം. അത് സാധുക്കളുടെ ഒരു സംഗമമായിട്ട് എടുക്കുകയാണ്, ഭഗവാനും ഭക്തനും തമ്മിലുള്ള സംഗമം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഈ കുചേലവൃത്തം കഥകളിയിലും പാടി പുകഴ്ത്തുന്നത് സാധുക്കളുടെ സംഗമമാണ്, അതായത് സത്സംഗം. സത്തായിരിക്കുന്ന ഈശ്വരനെ കണ്ടുമുട്ടി തന്നിലടങ്ങിയിരിക്കുന്ന സത്യാവസ്ഥയെ സാക്ഷാത്കരിച്ച് അങ്ങേയറ്റത്തെ പദവി അലങ്കരിക്കാനുള്ള വേദി ഒരിക്കലാണ് വാസ്തവം അത് ഒരുങ്ങിയതാണ് ഈ പറയുന്ന കുചേലവൃത്തം അല്ലെങ്കിൽ കുചേലൻ്റെ സദ്ഗതി. ഇനി കുചേലൻ എന്നുള്ള പേര് വാസ്തവത്തിൽ അങ്ങനെ ഒരു പേര്, സത്യത്തിൽ ആ പേരൊന്നുമില്ല. കുചേലൻ എന്താ സംഗതി, മുഷിഞ്ഞ ചേല ധരിച്ചത് കൊണ്ടൊരു പേര്. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സുദാമാവ് എന്നിങ്ങനെ പറയാം, ശ്രീദാമാവ്. ദമം ശീലിച്ചിട്ടുള്ളവനാണ്. അപ്പോൾ ശമം ദമം എന്ന് പറയുന്നത് ശാരീരിക അവസ്ഥകളെയെല്ലാം തന്നെ നിയന്ത്രിക്കലാണ്. ശമം ദമം, ചേഷ്ടകളെ നിയന്ത്രിക്കുക, ശാരീരിക വ്യായാമങ്ങളെ നിയന്ത്രിക്കുക, ശരീരം കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് നാം ഓരോരോ കാര്യങ്ങൾ നേടുന്നതിന് മുഴുവൻ കൺട്രോൾഡ് ആക്കുക, അതാണ് ശമദമങ്ങൾ. അപ്പോൾ ഇത്തരത്തിലെ ശമദമങ്ങൾ ശീലിച്ചിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് സുദാമാവെന്ന് പറയാം, ശ്രീദാമാവെന്ന് പറയാം. ദമം ശീലിച്ചിട്ടുള്ളവനാണ്, കർദമനെ പോലെ തന്നെ. അപ്പോൾ ഇത്തരത്തിൽ ദമം ശീലിച്ചിട്ടുള്ളൊരു ബ്രാഹ്മണനെ പറ്റിയാണ് കുചേലവൃത്തത്തിൽ നാം കാണുന്നത്. കുചേലൻ്റെ സദ്ഗതി, അവിടെയും സദ്ഗതി. അപ്പോൾ ഗതി എന്ന് പറയുന്നത് എന്താണെന്ന് കൂടി ചിന്തിക്കണം. ഗതി എന്ന് പറഞ്ഞാൽ അത് ഊർധ്വഗതിയാകാം, അത് അധോഗതിയാകാം, ആരോഹണമാകാം, അവരോഹണമാകാം. ആരോഹണ പ്രക്രിയയിൽ നമ്മൾ മോക്ഷത്തെ പ്രാപിക്കുന്നു, അത് ഗതി. ഗതി എന്നുള്ളത് ജ്യോതിഷന്മാരുടെ ഭാഷയിൽ മോക്ഷം, ഗതി, ഗതി കൊടുക്കുക എന്ന പ്രയോഗം. അങ്ങനെ ഗതി എന്ന് പറയുന്ന മോക്ഷം ഊർധ്വഗതിയായിരിക്കണം, അധോഗതി നരകപ്രാപ്തി, അധപ്പതനം പ്രേതാവസ്ഥയെ പ്രാപിക്കൽ. അപ്പോൾ ഇത്തരത്തിൽ കുചേലൻ്റെ സദ്ഗതി, ആ കുചേലനെ നമ്മൾ സുദാമാവായിട്ടും ശ്രീദാമാവായിട്ടും കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. എന്താ വാസ്തവത്തിൽ ഇവിടെ പ്രയോഗിച്ചത്? ഈ 80-ാമത്തെ അധ്യായം ദശമസ്കന്ധത്തിൽ കുചേലനെ പറ്റി പറയുന്നത് കൃഷ്ണശാസീത് സഖ. കൃഷ്ണന് പണ്ടൊരു സഖി കൂട്ടുകാരനുണ്ടായിരുന്നു, സഖാവ്. അദ്ദേഹത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹമാണ് വാസ്തവത്തിൽ കുചേലൻ എന്നുള്ള പേരോടുകൂടി ഇങ്ങനെ വാസ്തവത്തിൽ അറിയപ്പെട്ടത്. കൃഷ്ണശാസീത് സഖ അദ്ദേഹത്തെപ്പറ്റി വിവരിക്കുന്നുമുണ്ട്. അദ്ദേഹം വളരെ ശ്രേഷ്ഠനായിരുന്നു. കൃഷ്ണശാസീത് സഖ, അദ്ദേഹം ബ്രഹ്മവിത്തമനായിരുന്നു, ബ്രാഹ്മണനായിരുന്നു. അപ്പോൾ ബ്രാഹ്മണൻ എന്നുള്ള വാക്കും ബ്രഹ്മവിത്തമൻ എന്നുള്ള പ്രയോഗവും നമുക്കവിടെ കാണാം. അപ്പോൾ ബ്രഹ്മവിത്തമൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തെ അറിഞ്ഞവനാണ്. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി എന്ന്. കൃഷ്ണശാസീത് സഖ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമാ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു, ഇന്ദ്രിയാർത്ഥേഷു വിരക്ത, അതുപോലെ പ്രശാന്താത്മാ ജിതേന്ദ്രിയ. ഇതാണ് ഭാഗവതത്തിൽ 80-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തായി. കുചേലൻ്റെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ ഈശ്വരൻ്റെ കൃഷ്ണൻ്റെ ഭക്തനായിരിക്കുന്ന വ്യക്തിയുടെ സഖി സഖാവാണ്. കൃഷ്ണശാസീത് സഖ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമാ. ഈ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ജീവിതം യസ്യ ധർമാർത്ഥം ധർമ്മോ ഹര്യർത്ഥം ഏവജ അഹോരാത്രാശ്ച പുണ്യാർത്ഥം തം ദേവബ്രാഹ്മണം വിദു. ആരാണ് ബ്രാഹ്മണൻ? അദ്ദേഹം ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നവൻ. ധർമ്മം എന്ന് പറഞ്ഞാൽ വേദോക്തമായിരിക്കുന്ന കർമ്മമാണ്. വേദം എന്ത് അനുശാസിക്കുന്നുണ്ടോ അതനുസരിച്ച് ജീവിക്കുക, അത്തരത്തിലുള്ള പ്രവൃത്തികൾ മാത്രം ചെയ്യുക, വേദത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ യാതൊന്നും ചെയ്യാതിരിക്കുക, അങ്ങനെയാണ് ധർമാനുഷ്ഠാനം. അങ്ങനെ ജീവിതം യസ്യ ധർമാർത്ഥം, അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾ ധർമ്മമാണെങ്കിലോ ഹര്യർത്ഥം,
ഈശ്വരലബ്ധിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഈശ്വരപദപ്രാപ്തി. തൻ്റെ ജീവൻ്റെ ലക്ഷ്യം അതാണ്. അത് അഹോരാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന അയാളോ അഹോരാത്രം, അത് വാസ്തവത്തിൽ ഇത്തരത്തിൽ അഹോരാത്രം ശപുണ്യാർത്ഥം, അപ്പോൾ ഇത്തരത്തിൽ എല്ലാവർക്കും പുണ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജീവിതം യസ്യ ധർമാർത്ഥം ധർമ്മഹരിയർത്ഥമേവജ അഹോരാത്ര ശപുണ്യാർത്ഥം തം ദേവ ബ്രാഹ്മണം വിദു, അയാളെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുക. ഇനി ബ്രഹ്മം എന്ന് പറയുന്ന ബൃഹത്തായിരിക്കുന്ന അല്ലെങ്കിൽ ബ്രഹ്മണം ചെയ്യുന്ന സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആ ഈശ്വരതത്വത്തെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയുക. ഭാഗവത്തിൽ തുടക്കത്തിലെ തന്നെ പറയുന്നുണ്ട്, വദന്തി തത് തത്വവി തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദ്യതേ. ഭഗവാൻ എന്ന് പറയുന്നത്, പരമാത്മാവ് എന്ന് പറയുന്നത്, ബ്രഹ്മം എന്ന് പറയുന്നത് അദ്വയമായിരിക്കുന്ന ജ്ഞാനമാണ് എന്ന് വദന്തിത തത്വവിത്. അപ്പോൾ തത്വവിത്തുക്കളെല്ലാവരും തന്നെ ഈശ്വരനും തന്നെ തമ്മിൽ വ്യത്യാസമില്ലാത്ത പരമമായിരിക്കുന്ന ജ്ഞാനത്തെയാണ് ബ്രഹ്മം എന്ന് പറയുക. അതൊരവബോധമാണ്, അല്ലെങ്കിൽ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്ന പ്രകർഷേണയുള്ള ജ്ഞാനമാണ് ഈശ്വരൻ, അതാണ് ബ്രഹ്മം. അപ്പോൾ സർവത്ര വ്യാപിച്ചിരിക്കുന്നു എന്ന് ആ പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാ തരത്തിലും സർവവ്യാപിയായതുകൊണ്ടാണ് സർവം ഖല്ലിതം ബ്രഹ്മ. ജ്ഞാനം എന്ന് പറയുന്ന സർവത്ര ഉണ്ടായിരിക്കണം ആ അവബോധം. അത് സിദ്ധിച്ചു കഴിഞ്ഞാൽ ഞാനും ഈശ്വരനാണെന്നുള്ള ആ വേദവാക്യമാണ് അല്ലെങ്കിൽ വേദാന്തമാണ് അഹം ബ്രഹ്മാസ്മി. അയമാത്മാ ബ്രഹ്മ എന്ന് പറയുന്ന ആ വേദാന്തവാക്യം ഈ ആത്മാവ് ബ്രഹ്മമാണെന്ന് പറയുമ്പോഴും അവിടെയും ആ ബ്രഹ്മതത്വത്തെ ഇങ്ങനെ പ്രതിപാദിക്കുകയാണ്. അങ്ങനെയുള്ള ബ്രഹ്മതത്വത്തെ അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി അനുഷ്ഠാനങ്ങളിലൂടെ സാധനകളിലൂടെ സാക്ഷാത്കരിച്ച ആ ഒരു മഹനീയ വ്യക്തിത്വം, അതാണ് ബ്രാഹ്മണൻ. ജനിക്കുമ്പോൾ എല്ലാവരും ശൂദ്രന്മാരാണ്. അപ്പോൾ തെക്കും വടക്കുമില്ലാത്ത, എട്ടും പൊട്ടുമില്ലാത്ത ശിശു അല്ലെങ്കിൽ പശുവിന് സമാനമായിരിക്കുന്ന ആ വ്യക്തിത്വത്തെ 7-8 വയസ്സ് പ്രായമാവുമ്പോൾ ഷോഡശക്രിയകളിൽ പെട്ട് ഉപനയനാനന്തരം വിപ്രനായിട്ട് മാറുമ്പോൾ ദ്വിജത്വം സമ്പാദിച്ച് അധ്യയനാധികാരങ്ങൾ വേദാധ്യയനാധികാരങ്ങളെല്ലാം തന്നെ നിർവഹിച്ച് ഗായത്രിയെല്ലാം തന്നെ ഉപദേശിക്കപ്പെട്ട അദ്ദേഹം ഒരു പുരസ്സരനാദി രീതികളിലൂടെ അതെല്ലാം തന്നെ ഉപാസിച്ച് അത്തരത്തിൽ ബ്രഹ്മവിത്തായിട്ട് വരുമ്പോൾ ബ്രാഹ്മണനാകുകയാണ്. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി എന്നുകൂടി വേദാന്തം. അപ്പോൾ ഈ ശ്രുതികൾ ഘോഷിക്കുന്ന പോലെ ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെയാണ്, അതാണ് ബ്രാഹ്മണൻ. അപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറയുന്ന നിസ്സാരമായിട്ടുള്ളൊരു പ്രയോഗമല്ല. ശ്രീരാമാവതാര കാലത്തിന് മുമ്പേ അത്തരത്തിൽ സൂര്യവംശത്തെ അലങ്കരിക്കുന്നൊരു പുരോഹിതനായിട്ട് വസിഷ്ഠൻ വന്നപ്പോൾ വസിഷ്ഠൻ തന്നെ ഒരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഈ പൗരോഹിത്യത്തെ മാനിക്കുന്നില്ല, പൗരോഹിത്യം നീചമാണ്. അപ്പോൾ പുരോഹിതനായിട്ടിരിക്കുന്നത് ഒരു ബ്രാഹ്മണന് യോജിച്ചതല്ല. പക്ഷേ എന്തുകൊണ്ട് ഞാനിത് സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ, സാക്ഷാൽ ജഗദീശ്വരൻ രാമനായിട്ട് അവതീർണനാകാൻ പോകുന്ന വംശമാണിത്, അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചതാണ് എന്ന്. അപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പൂജ കഴിച്ച് ദക്ഷിണ വാങ്ങി അങ്ങനെ വിലപേശിക്കൊണ്ട് നടക്കാനുള്ള ഒരു വ്യക്തിയല്ല. വേദം പഠിക്കുകയും വേദം പഠിപ്പിക്കുകയും ചെയ്ത് ജനങ്ങളെയെല്ലാം തന്നെ പ്രബുദ്ധരാക്കാനും ആ പ്രബോധനം നടത്തിക്കൊണ്ട് ശ്രേഷ്ഠമതികളെ സൃഷ്ടിക്കാനും വേണ്ടിയിട്ടുള്ള ഗുരു, അതാണ് ബ്രാഹ്മണൻ. അപ്പോൾ ഈ കുചേലനെ പറ്റി നമ്മൾ കാണുമ്പോൾ പ്രത്യേകിച്ചും അത്തരത്തിൽ ചിന്തിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ പ്രത്യേകിച്ചും ആ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കൃഷ്ണസ് ആസീത് സഖ. സഖി അല്ലെങ്കിൽ സഖ എന്ന് പറയുമ്പോൾ ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം. അപ്പോൾ ഈ സഖ്യം എന്ന് പറയുന്നൊരവസ്ഥയിൽ നമ്മൾ അർജുനനെയാണ് പറയാറ്, കൃഷ്ണൻ്റെ സഖിയായിട്ട്. പക്ഷേ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന സഖ എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് കൂട്ടുകാരനാണ്, സതീർത്ഥ്യനാണ്, സന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ ഒന്നിച്ചു പഠിച്ചവരാണ്, അത്തരത്തിലുള്ളൊരു എന്തെന്നില്ലാത്തൊരു ബന്ധമുള്ളത് കൊണ്ട് അവിടെ സഖാവ് കൂട്ടുകാരൻ. അപ്പോൾ നരനാരായണന്മാരിൽ നരൻ എന്ന് പറയാം. കൃഷ്ണ സാസിത് സഖ കശ്ചിത് ബ്രാഹ്മണ, ബ്രാഹ്മണ എന്ന് തന്നെ അവിടെ പ്രയോഗിച്ചത് ബ്രഹ്മജ്ഞാനി ആയതുകൊണ്ടാണ്. ബ്രഹ്മവിത്തമായെന്ന് കൂട്ടിച്ചേർത്തപ്പോൾ അത് ഒന്നുകൂടി എംഫസൈസ് ചെയ്തു, അതിനെ ശക്തമാക്കി ബ്രഹ്മവിത്തമാ. ബ്രഹ്മവിത്ത് എന്നല്ല പറഞ്ഞത് ബ്രഹ്മവിത്ത് വരൻ എന്നുമല്ല പറഞ്ഞത് ബ്രഹ്മവിത്ത് വരിഷ്ഠൻ എന്നല്ല പറഞ്ഞ് ബ്രഹ്മവിത്തമാ. സൂപ്പർലേറ്റീവ് ആയിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ബ്രഹ്മത്തെ മനസ്സിലാക്കിയ അങ്ങേയറ്റത്തെ ആ ബ്രഹ്മപദവിയെ സാക്ഷാത്കരിച്ച ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ സാധാരണ ദരിദ്രവാസിയായിട്ടുള്ളൊരു കുചേലനെ അല്ല ഭാഗവതം അവതരിപ്പിക്കുന്നത്. ഇനി വിരക്ത ഇന്ദ്രിയാർത്ഥേഷു. അപ്പോൾ ഇന്ദ്രിയാർത്ഥേഷു വിരക്ത എന്ന് പറയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ അതിൽ നിന്ന് ജനിക്കുന്ന വിഷയവാസനകളെ താലോലിക്കുന്ന ഒരു വ്യക്തിയല്ല, അതിൽ നിന്ന് വിരക്തനാണ്, അനുരക്തനല്ല, ആസക്തനല്ല, അതെല്ലാം തന്നെ വിട്ടിട്ട് വിരക്തനാണ്. ഇന്നലെ നമ്മൾ കണ്ട ആ അവധൂതനോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഇവിടെ കുചേലൻ്റെയും ഗതി. അപ്പോൾ കുചേലൻ എന്ന് പറഞ്ഞാൽ സാധാരണ
ഇന്ന് നമ്മൾ കാണുന്ന ബ്രാഹ്മണരെ പോലെ അല്ല എന്ന് ചുരുക്കം. വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മ, പ്രശാന്തി എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉപരമിച്ചതിന് ശേഷം അങ്ങേയറ്റത്തൊരു പ്രത്യേക യോഗാവസ്ഥയെ പ്രാപിച്ച് ശാന്തിയെ സമാധാനവും സാധിച്ച വ്യക്തിയാണ് ജിതേന്ദ്രിയ എന്ന് കൂടി ചേർത്തു. അപ്പോൾ ഇന്ദ്രിയങ്ങളെയെല്ലാം തന്നെ ജയിച്ച് ശാന്തചിത്തനായിട്ട് അങ്ങേയറ്റത്തെ ഉപശമം ശീലിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ പറയുന്ന കുചേലനെന്ന് ഒന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കൃഷ്ണൻ്റെ സഖിയാണ്, അല്ലെങ്കിൽ സഖാവാണ്, കൂട്ടുകാരനാണ്, സതീർത്ഥ്യനാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിലൊരു വ്യത്യാസമുണ്ട്. കാരണം എന്താ? നാരായണൻ്റെ കൂട്ടുകാരനാണ്. നമ്മളെല്ലാവരും തന്നെ നാരായണൻ്റെ കൂട്ടുകാരാണ്, പക്ഷെ നമുക്കറിയാതെ പോയി എന്ന് മാത്രം. കുചേലനെ സംബന്ധിച്ചിടത്തോളം, സുധാമാവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ചു പഠിക്കാനുള്ള രട കിട്ടി. സാന്തീവരിയുടെ ആശ്രമത്തിൽ ഇങ്ങനെ സഹവാസികളായിട്ട് അവർ ഈ സതീർത്ഥരെ ഒരിക്കലും ഇണപിരിയാതെ കൂട്ടുപിരിയാതെ നടന്നിരുന്നവരുമാണ്. ആ കഥയെല്ലാം തന്നെ അധ്യായത്തിൽ കാണുന്നുണ്ട്, പലതും ഇങ്ങനെ അവർ അനുസ്മരിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കുചേലനെ നമ്മൾ വാസ്തവത്തിൽ അഗ്നിസാക്ഷിയായിട്ട് പാണിഗ്രഹണം ചെയ്ത ഭാര്യയെ പട്ടിണിക്കിടന്ന നരൻ പരമഭക്തനായാലും ഗതിയുണ്ടാമോ എന്നെല്ലാം തന്നെ ഈ പറയുന്ന സിനിമാ പാട്ടിലും മറ്റും ഇങ്ങനെ പാടി കേൾക്കുമ്പോൾ സങ്കടം തോന്നും. അതുപോലെ തന്നെ ഇങ്ങനെ ഓടി നടക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്തൊക്കെയോ തേടി ദാരിദ്ര്യം വന്നിട്ട് വീർപ്പ് കൂട്ടിയിട്ട് എന്തോ കടം വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം തേടിക്കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ദാരിദ്ര്യം പോകാനായിട്ട് അത്തരത്തിൽ ഓടിച്ചെല്ലുന്നൊരു കഥാപാത്രമായിട്ട് കാണുമ്പോഴും ഭാഗവതത്തിൽ അത് അരോചകമാണ്. ഭാഗവതത്തിന് യോജിച്ചതല്ല. ഭാഗവതം നമ്മളെക്കൊണ്ട് എന്ന് എത്തിക്കുന്നത് ധനപ്രാപ്തിയിലേക്കല്ല, അല്ലെങ്കിൽ ജന്മസാഫല്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഗവതം മോക്ഷം മാത്രമാണ്. ഇവിടെയും വാസ്തവത്തിൽ കുചേലന് വാസ്തവത്തിൽ ധനത്തിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ? അദ്ദേഹത്തെ പറ്റി പറഞ്ഞ് വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വ്യക്തിക്ക് ധനം ഉണ്ടാകണമെന്നുള്ള മോഹമേയില്ല. പക്ഷേ ദരിദ്രൻ എന്നുള്ളൊരു പ്രയോഗം ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. പതിവ്രത പതിംപ്രാഹ മ്ലായത വദനേനസ ദരിദ്ര സീതമാനാസ വേപമനു വേപമാന അഭിഗമ്യത. ഭാര്യ ഇങ്ങനെ ഒരിക്കൽ വന്നിട്ട് ദാരിദ്ര്യം പോകാനായിട്ട് പറഞ്ഞു എന്നാണ്. ഇവിടെയെല്ലാം തന്നെ ഭാഗവത കഥകളെ മനനം ചെയ്യുമ്പോൾ ഭർത്താവ് ജീവനാണ്, കർദമ പ്രജാപതി ജീവൻ, ദേവഹൂതി എന്ന് പറയുന്നത് ബുദ്ധി. അതുപോലെ തന്നെ മാഹാത്മ്യത്തിൻ്റെ കഥയിൽ, ഭാഗവത മാഹാത്മ്യത്തിൽ ധുന്ദുകാരി എന്ന് പറയുന്ന ആ സന്തതിയെ കൊണ്ട് വീർപ്പ് പൊട്ടുന്ന അച്ഛൻ ആത്മദേവൻ ജീവൻ, ആത്മദേവൻ്റെ ഭാര്യ ധുന്ദുലി എന്ന് പറയുന്നത് ബുദ്ധി. അപ്പോൾ കുചേലൻ എന്ന് പറയുന്ന ജീവൻ, കുചേല പത്നി ബുദ്ധി, ദേവകി എന്ന് പറയുന്നത് ബുദ്ധി, വസുദേവര് ജീവൻ. ഇതേ രീതിയിൽ വേണം എല്ലാ സംഗതികളും പഠിക്കാനായിട്ട്. പുരഞ്ജനോപാഖ്യാനം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പുരഞ്ജനോപാഖ്യാനത്തിൽ പുരഞ്ജൻ പുരഞ്ജനി എന്ന് പറയുന്ന ഭാര്യാഭർത്താക്കന്മാർ, അവർ ഭാര്യ എന്ന് പറയുന്നത് ബുദ്ധിയാണ്. ആ ബുദ്ധിയുടെ ഉപദേശപ്രകാരം ദ്വാരകയിലേക്ക് പോകുന്ന രംഗമാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഇതിനേക്കാൾ ഏകാദശ സ്കന്ധത്തിൽ നമ്മൾ 24 ഗുരുക്കന്മാരെ കണ്ടതിന് ശേഷം പിന്നാലെ ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ഭഗവാൻ, ഉദ്ധവര് ചോദിച്ച ചോദ്യത്തിന് ആരാണ് ദരിദ്രൻ എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഉത്തരം ഒന്ന് ശ്രദ്ധിക്കുക. ആരാണ് ദരിദ്രൻ എന്ന് ചോദിച്ചതിന് ഭഗവാൻ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, അസന്തുഷ്ട. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു മറുപടി. ഏതായാലും അത്തരത്തിലുള്ള ചോദ്യവും മറുപടിയും അവിടെ നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആരാണ് ദരിദ്രൻ എന്ന് ചോദിച്ചാൽ അസന്തുഷ്ടൻ, സന്തോഷമില്ലാത്തവൻ. അപ്പോൾ സന്തോഷമില്ലാത്തവരെന്ന് പറഞ്ഞാൽ പണക്കാരനായാലും സന്തോഷമില്ലാതെ വന്നാൽ ദരിദ്രനാണ്. വിദ്യാഭ്യാസമുണ്ട്, സന്തോഷമില്ല. പണമുണ്ട്, സന്തോഷമില്ല. പദവിയുണ്ട്, സന്തോഷമില്ല. അപ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്ന സംഗതി ഇല്ലാത്തിടത്തോളം കാലം സന്തുഷ്ടി അത് വാസ്തവത്തിൽ അന്യമാണ് എങ്കിൽ അയാളെ ദരിദ്രൻ എന്ന് വിശേഷിപ്പിക്കണം. അപ്പോൾ ഇവിടെയും ദരിദ്രൻ സന്തോഷമില്ലാത്തൊരവസ്ഥ കൊണ്ടാണ്. എന്താ സന്തോഷമില്ലായ്മ? അതാണ് ഇവിടുത്തെ ചിന്താവിഷയം. വളരെയേറെ വർഷക്കാലം ഒന്നിച്ചു പഠിക്കുകയും ഒന്നിച്ചു കൂട്ടുകാരായിട്ട് ഇങ്ങനെ സഹവസിക്കുകയും ചെയ്ത ഇവർ രണ്ടുപേരും ഗുരുദക്ഷിണ കഴിഞ്ഞ് പിരിഞ്ഞു. അങ്ങനെ ഗുരുദക്ഷിണ കഴിഞ്ഞ് പിരിഞ്ഞതിന് ശേഷം കൃഷ്ണനെ കണ്ടിട്ടില്ല. കൃഷ്ണനെന്ന് പറയുന്ന യോഗീശ്വരൻ, കൃഷ്ണനെന്ന് പറയുന്ന ഈശ്വരൻ അദ്ദേഹവുമായിട്ടിങ്ങനെ ഇടപഴകിപ്പോയ ഈ ഭക്തന് ഭഗവാനെ കാണാതെ വന്നതിലുള്ള, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഒറ്റ വാക്ക് പറഞ്ഞാൽ വിയോഗം, ആ വിയോഗം കൊണ്ടുണ്ടായ അസന്തുഷ്ടിയാണ് ഇവിടെ പ്രകടം. വിയോഗം. അപ്പോൾ വിയോഗം എന്ന് പറഞ്ഞാൽ യോഗത്തിലേക്ക് പോകാതെ, യോഗത്തിൻ്റെ എതിർപദമാണ്. ഇവിടെ യോഗാവസ്ഥയിലിരുന്ന രണ്ടുപേരാണ് ഭക്തനും ഭഗവാനും. കൃഷ്ണനും കുചേലനും കൂടി വളരെ ഭക്തിയോടുകൂടി അവർ ഒന്നിച്ച് ഇടപഴകി, ഒന്നിച്ച് യോഗാവസ്ഥയിൽ കഴിഞ്ഞുകൂടിയിരുന്നവർ ഒരു സുപ്രഭാതത്തിൽ വിയോഗാവസ്ഥയിലായി. അതിൻ്റെ ദുഃഖം കൊണ്ട്, അതിൻ്റെ അസന്തുഷ്ടി കൊണ്ട്, അതിൻ്റെ അസംതൃപ്തമായിരിക്കുന്നൊരവസ്ഥ കൊണ്ട്
സന്തോഷമില്ലായ്മ ദരിദ്രനാക്കി എന്നാണ് ഇതിൻ്റെ പൊരുൾ. കാരണം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, അലൗകികമായിരിക്കുന്നൊരു ഭാഷ സമാധി എന്ന് പറയുന്നൊരു ഭാഷ പ്രത്യേകിച്ചും ഈ ഭാഗവത്തിനുണ്ട്. വേദവ്യാസരെ ധ്യാനനിരതനായിരിക്കുമ്പോൾ കണ്ട പ്രകൃതി പുരുഷന്മാരെ പഠിച്ച് മായയ്ക്ക് അതീതമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് പോകാൻ സൃഷ്ടിച്ചതാണ് ഭാഗവതമെന്ന് നമ്മൾ കാണുന്നു പ്രഥമസ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ എല്ലാ തരത്തിലൂടെ ഈ സമാധി ഭാഷയുള്ളതുകൊണ്ട് നാം ലൗകികമായിട്ടുള്ള രീതിയിൽ എടുക്കരുത് എന്നുകൂടി. ലൗകിക ഭാഷ ഭാഗവത്തിന് യോജിച്ചതല്ല. അപ്പോൾ എല്ലാ തരത്തിലൂടെ ബുദ്ധി എന്ന് പറയുന്ന കുചേലവഗ്നി, കുചേലൻ എന്ന് പറയുന്ന ജീവനെ അസന്തുഷ്ടി എന്ന് പറയുന്ന വിയോഗാവസ്ഥ മൂലമുണ്ടായ ആ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഏതായാലും ദ്വാരകാപതിയായിട്ടുള്ള കൃഷ്ണനെ കാണാൻ പോകാം എന്നിങ്ങനെ നിർദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുന്നു, പോകുന്നു. നല്ലപോലെ ചിന്തിക്കുക ഈ കുചേലൻ്റെ കഥ. അപ്പോൾ കുചേലൻ്റെ കഥയിൽ ഭഗവാനെ കാണാതിരുന്നത് കൊണ്ടുണ്ടായ അസന്തുഷ്ടിക്ക് അറുതി വരുത്താൻ വേണ്ടി ഒരു സുപ്രഭാതത്തിൽ ദ്വാരകയിലേക്ക് പോകുന്ന ആ കുചേലനെയാണ് നമ്മൾ കാണുന്നത്. വളരെയേറെ രസകരമായിട്ടുള്ളൊരു ചിന്താ വിഷയമാണ്. അദ്ദേഹം പോകുന്നത് ഒറ്റയ്ക്കാണ്. ധനവാരി മുകുന്ദനേ സാനന്ദം കണ്ടീടാൻ വിപ്രൻ താനേ നടന്നു. കഥകളിയിലും വളരെ സുന്ദരമായിട്ട് ഈ പദം അവതരിപ്പിക്കുന്നുണ്ട്. പണ്ട് പ്രഗത്ഭവാദികളായിട്ടുള്ള കുചേലവേഷധാരികൾ ഇത് ആടി കണ്ടിട്ടുമുണ്ട്. ധനവാരി മുകുന്ദനേ സാനന്ദം കണ്ടിടാൻ വിപ്രൻ താനേ നടന്നു. ഒറ്റയ്ക്ക് പോവുക. ഇന്നലെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ ചതുർവിംശതി 24 ഗുരുക്കന്മാരെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കുമാരി അവളുടെ കയ്യിൽ കിടക്കുന്ന വളകളെല്ലാം തന്നെ കിലുങ്ങുന്നത് കേട്ട് ഓരോന്നോരോന്നായിട്ട് അഴിച്ചു വച്ച ഒരു കഥ. നമ്മൾ ഈ പറയുന്ന രീതിയിൽ സാധന അത് സമ്പന്നതയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഒറ്റയ്ക്ക് വേണം. ഉപാസന നടത്തുന്നതും ഈ സാധനാസമ്പന്നമായിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നതും ഏകാന്ത പഥികനായിട്ട് വേണം. അതിന് മാതൃകയാണ് ഈ കുചേലൻ. ഒറ്റയ്ക്കിങ്ങനെ നടക്കുകയാണ് ദ്വാരകയിലേക്ക്. അങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് കടന്ന് അവിടെ ചെന്നപ്പോഴാണ് ലക്ഷ്മി സഹിതനായിട്ട്, അതായത് രുക്മിണി സഹിതനായിട്ട് ഭഗവാൻ ഇരിക്കുന്നത്. ഭഗവാൻ ഓടി വരുന്നു. താൻ കാത്തിരിക്കുന്ന ഈ ഭക്തനെ കണ്ടുമുട്ടി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോകാനായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക രംഗങ്ങളെല്ലാം. അതെല്ലാം തന്നെ സത്യമാണ്. കാരണം എന്താ, ഭഗവാന് ഒരു വിരഹദുഃഖം അനുഭവിക്കുന്നുണ്ട്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ അഹം ഭക്തപരാധീന, അംബരീഷ ഹൃദയത്തിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു അഹം ഭക്ത പരാധീന. ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മമ, എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കുന്നില്ല. അപ്പോൾ ഒരിക്കലും നശിക്കാത്ത എൻ്റെ ഭക്തനെ കാംക്ഷിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, കാണാൻ കൊതിച്ചുകൊണ്ട് ഇരിക്കുന്ന ഭഗവാനാണെങ്കിൽ ഒരു വിരഹദുഃഖത്തിലാണ്. ആ വിരഹദുഃഖം അനുഭവിക്കുന്ന ഭഗവാൻ മാത്രമല്ല ഭക്തനും, അവർ രണ്ടുപേരും കൂടി കൂടിച്ചേരുന്ന രംഗമായിട്ട് വേണം ഇനിയുള്ള ഭാഗം പരിശോധിക്കാൻ. ഇനി അതിനു മുമ്പ് ഈ കുചേലൻ പോകുമ്പോൾ 4 പിടി അവിലും കൊണ്ടുപോവുക. അപ്പോൾ ഈ 4 പിടി അവിലും കൊണ്ടുപോകുന്ന ഭാര്യ പരിസരത്തിങ്ങനെ പോയി ഭിക്ഷയാചിച്ചു. 4 വീട്ടിലേ പോയുള്ളൂ. 4 വീട്ടിൽ ചെന്ന് 4 ഇടത്തും ഒരേ ദ്രവ്യം കിട്ടിയെന്ന്. ഇത് വാസ്തവത്തിൽ ആകസ്മികമായിരിക്കുന്നൊരു സംഭവമായിട്ട് എടുക്കരുത്. സത്യത്തിൽ 4 ഇടത്ത് പോകുമ്പോൾ 4ഉം അവിലാകണമെന്നില്ല. അരിയാകാം, അല്ലെങ്കിൽ മറ്റ് ഇതര പദാർത്ഥങ്ങളാകാം. അതെല്ലാം തന്നെ വിട്ടിട്ട് 4ഉം അവിലായി. അവില് എന്ന് പറയുന്നത് ഇടിച്ചു പരത്തിയ ഒരു ബീജമാണ് നെല്ല്. അത് പ്രത്യേക രീതിയിൽ അതിനെ പാകപ്പെടുത്തിയിട്ട് അതിനെ ഇടിച്ചു പരത്തി അവലാക്കിയിരിക്കുകയാണ്. ഒരിക്കലും മുളയ്ക്കരുത്. അപ്പോൾ ബീജം എന്ന് പറയുന്നത് മുളയ്ക്കാനുള്ളതാണ്, വിത്താണ്. ആ വിത്ത് മുളയ്ക്കാത്ത രീതിയിൽ ആക്കുക എന്ന് പറയുന്നത് നേരത്തെ കുചേലിനെ പറ്റി പറഞ്ഞ അലങ്കാരങ്ങളെല്ലാം തന്നെ യോജിക്കും. ജിതേന്ദ്രിയനാണ്, അപ്പോൾ ജിതശ്വാസനാണ്, അത്തരത്തിൽ ജിതസംഗനാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ആ എല്ലാ തരത്തിലും ജിതം, എല്ലാത്തിനെയും ജയിച്ചവനാണ്. അതെല്ലാം തന്നെ സാധിക്കുന്ന ഇടിച്ചു പരത്തിയ അവിലിനെ പോലെയാണ്. അപ്പോൾ ഇവിടെയും വാസ്തവത്തിൽ വിരക്തൻ ഇന്ദ്രിയാർത്ഥേഷു, അതുപോലെ പ്രശാന്താത്മാ ജിതേന്ദ്രിയൻ, ബ്രഹ്മവിത്തമനായിരിക്കുന്ന ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവിലിന് സദൃശമാണ്. അദ്ദേഹം ഒരിക്കലും വാസ്തവത്തിൽ കിളിർക്കുന്ന വിത്തുമായിട്ട് നടക്കുന്നവനല്ല. അപ്പോൾ അദ്ദേഹം കൊണ്ടുപോയിട്ടുള്ള അവല, അവിലെന്ന് പറയുന്ന മുളയ്ക്കാത്ത അവസ്ഥയിലുള്ള വിത്ത്, അങ്ങനെ മുളയ്ക്കാത്ത അവസ്ഥയിൽ ഇടിച്ചു വരത്തിയ വിത്തും കൊണ്ടുപോയി എന്ന്. അത് 4 പിടി. 4 എന്ന് പറയാൻ സംഖ്യകൾക്കെല്ലാം തന്നെ ഭാഗവതത്തിൽ പ്രാധാന്യമുണ്ട്. ജരാസന്ധൻ്റെ യുദ്ധം വരുമ്പോൾ 23 അക്ഷൗഹിണി എന്നൊരു പ്രയോഗം കാണാം. ആ 23 അക്ഷൗഹിണിയും അക്കൂട്ടത്തിൽ ജരാസന്ധനും കൂടി 24 നേരത്തെ ചതുർവിംശതി തത്വം പറഞ്ഞ പോലെ തന്നെ 24 ഗുരുക്കന്മാരെ പറ്റി പറഞ്ഞ പോലെ ഈ ശരീരമെന്ന് പറയുന്ന 24 തത്വങ്ങളെ കൊണ്ടുണ്ടാക്കിയെന്ന്
പ്രകീർത്തിക്കാണ് 21 അക്ഷൗഹിണി പടയും ഈ ജരാസന്ധൻ എന്ന് പറയുന്ന വ്യക്തിയും. എല്ലായിടത്തും ഇത് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക. ഭാഗവതത്തിൽ ഉടനീളം ആ രീതിയിലുള്ളൊരു മനനം ഭാഗവതം മനസ്സിലാക്കാൻ ആവശ്യമാണ്. അപ്പോൾ ഇവിടെയും നാല് പിടി, നാല് എന്ന് പറയുന്ന അന്ധക്കരണ ചതുഷ്ടയമാണ്. ചതുർവിംശതി തത്വത്തിൽ നമ്മൾ പറയുന്ന തന്മാത്രകളഞ്ച്, അതുപോലെ ഈ പറയുന്ന ഭൂതങ്ങളഞ്ച്, അതുപോലെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന രണ്ട് സെറ്റ്, അങ്ങനെ 20, അതിൻ്റെ കൂട്ടത്തിൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറയുന്ന 4. അപ്പോൾ ഈ ശരീരം സൃഷ്ടമായപ്പോൾ ശരീരത്തിൽ ഇട്ട് തന്നിരിക്കുന്ന മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറയുന്ന 4 മുളയ്ക്കാത്ത രീതിയിൽ പാകപ്പെടുത്തി അതിനെ ഇടിച്ചു പരത്തി അവിലിന് സദൃശമാക്കിയെന്ന് 4 പിടി അവില് അവനവൻ്റെ അന്തക്കരണമാണ്. അപ്പോൾ ഈശ്വരനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണം. ആ കൊണ്ടുപോകേണ്ടത് ഇലയാകാം, ഇഭമാകാം, അല്ലെങ്കിൽ കുസുമമാകാം. അപ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയേ മതിയാവൂ, രിക്തഹസ്തന്മാരായിട്ട് പോകരുത് എന്ന് വ്യവസ്ഥ. ഗുരുക്കന്മാരെ കാണാൻ പോകുമ്പോൾ, ഈശ്വരനെ കാണാൻ പോകുമ്പോൾ, ക്ഷേത്രത്തിൽ പോകുമ്പോൾ, യജ്ഞവേദിയിലേക്ക് വരുമ്പോൾ അവിടെയെല്ലാം തന്നെ ഒഴിഞ്ഞ കൈയുമായിട്ട് വരരുത് എന്ന്. ഇവിടെയും ഒഴിഞ്ഞ കൈയുമായിട്ട് കുചേലൻ പോയില്ല. എന്താ കാരണം? ബുദ്ധി എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ കൂടെയുണ്ട്, ആ ബുദ്ധി പ്രചോദിപ്പിച്ചത് കൊണ്ടാണ് പോകുന്നത്. ബുദ്ധി പ്രചോദിപ്പിച്ചത് കൊണ്ട് 4 പിടി അവിലും കൂടി കൂടെ കൊണ്ടുപോകുന്നുണ്ട്. 4 പിടി അവിൽ അന്ധക്കരണം എന്ന് പറയുന്ന മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇത് 4 ഇടിച്ചു വരുത്തിയ അവസ്ഥയിലാണ് പണ്ട് കണ്ണനെ കണ്ട് കാലം മുതൽക്ക്. പിന്നാലെ ജീവിച്ചു പോകുന്ന ഇദ്ദേഹത്തിന് ഇടിച്ചു വരുത്തി സാധന കൊണ്ട് വളരെ സമ്പന്നനായിട്ടുള്ളൊരു വ്യക്തിയായതുകൊണ്ട് ഒരിക്കലും മുളയ്ക്കാത്ത അന്ധക്കരണത്തിൻ്റെ ഉടമസ്ഥനാണ്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇതെല്ലാം തന്നെ കൊണ്ടാണ് അദ്ദേഹം പോകുന്നത് ഈ ദ്വാരകയിലേക്ക്. അപ്പോൾ ദ്വാരകയിലേക്ക് പോകുന്ന കക്ഷത്തിൽ ഇറുക്കി പിടിച്ച, തുണിയിൽ പൊതിഞ്ഞ, ഭിക്ഷാന്നം എന്ന രീതിയിൽ യാചിച്ചു വാങ്ങിയ, 4 പിടി അവിലുമായിട്ട് പോയി എന്നുള്ളതൊക്കെ കഥ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് കുചേലനെന്ന് പറയുന്ന ഭഗവാന്റെ സഖാവ്, കൂട്ടുകാരൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പല പല ശ്രേണികൾ താണ്ടിയിട്ട് നവവിധ ഭക്തിമാർഗത്തിൽ ഉന്നതമായിരിക്കുന്ന സഖാവ് എന്ന് പറയുന്ന ഒരവസ്ഥയെ പ്രാപിച്ച ഇദ്ദേഹത്തിന് വിരക്തനായതുകൊണ്ട്, ജിതേന്ദ്രിയനായതുകൊണ്ട്, മനസ്സിൽ മറ്റൊന്നും അങ്കുരിക്കാത്ത, ഈശ്വരൻ ചൊല്ലിയുള്ള കാര്യങ്ങളല്ലാതെ ഭൗതിക കാര്യങ്ങളൊന്നും മുളയ്ക്കാത്ത, ആ അന്ധക്കരണ വൃത്തികളൊന്നും പ്രവർത്തിക്കാത്ത രീതിയിൽ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു കഥാപാത്രമായിട്ട് കുചേലനെ കാണണം. അങ്ങനെ കുചേലൻ ഇത്തരത്തിൽ അങ്ങനെ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഭഗവാനും വളരെ ആകാംക്ഷയോടുകൂടി തൻ്റെ ഭക്തരെ ചൊല്ലി ഇങ്ങനെ വളരെയേറെ ആകാംക്ഷാഭരിതനായിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ആശ്ലേഷബദ്ധമായിട്ട് അവർ പോവുകയും അങ്ങനെ മഞ്ചത്തിൽ ഒന്നിച്ചിരിക്കുകയും കുശല പ്രശ്നങ്ങൾ നടത്തുകയും, അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള കാര്യങ്ങൾ, തൻ്റെ അവരുടെ പഠനകാര്യങ്ങളെപ്പറ്റി പണ്ട് സാന്ദീപനിയുടെ ആശ്രമത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചു മനസ്സിലാക്കലും, ഇതെല്ലാം തന്നെ കഴിഞ്ഞിട്ടാണ് വാസ്തവത്തിൽ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള ആ ചിന്ത ഭഗവാനിലേക്ക് വരുന്നത്. കൊടുക്കാൻ മടിക്കുന്നു കുചേലൻ, എടുക്കാൻ തയ്യാറാകുന്നു കൃഷ്ണൻ. ചിന്തിക്കുക, കൊടുക്കാൻ മടിക്കുന്നു ഭക്തൻ, എടുക്കാൻ ഇങ്ങനെ വാശിയോടുകൂടി നിൽക്കുകയാണ് ഭഗവാൻ. ഭഗവാൻ എന്തുകൊണ്ടും ഭക്തനെ സ്വീകരിക്കാനും തന്നോട് ലയിപ്പിക്കാനും തയ്യാറായിട്ടിരിക്കുന്നൊരവസ്ഥ ഇവിടെ കാണാം. പക്ഷേ കൊടുക്കാൻ മടിക്കുകയാണ്. എന്താ കാരണം? നമ്മൾ അന്ധക്കരണത്തെ ഭഗവാന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവിടെയും ദ്യോതിപ്പിക്കുന്നത് എത്രമാത്രം ശ്രേഷ്ഠമതിയായിട്ടുള്ളൊരു ഭക്തരായാലും നമ്മുടെ മനസ്സിനെ സമ്പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യുകയില്ല. സാർ, ഐ ആം യുവർ അണ്ടർ എന്ന് പറയുന്ന രീതിയിൽ, ഞാൻ നിനക്ക് താഴെയാണ്, കീഴെയാണ്, നിനക്കെല്ലാം തന്നെ വിട്ടു തന്നിരിക്കുന്നു എന്ന് പറയുന്ന ആത്മസമർപ്പണം, അത് നവതാഭക്തിമാർഗത്തിലെ ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന് പറയുന്ന ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ. അതിന് തൊട്ടുമുമ്പുള്ള അവസ്ഥയിലാണ് കുചേലൻ. അത്തരത്തിൽ സമർപ്പിക്കാൻ ചെന്നപ്പോഴേക്ക് വാസ്തവത്തിൽ സമർപ്പിക്കാൻ മടി. അന്ധക്കരണത്തെ വിട്ടുകൊടുക്കാനായിട്ട് നമ്മൾ ആരും തയ്യാറല്ല എന്ന്. നമ്മളെല്ലാവരും തന്നെ അത്തരത്തിലാണ്. സന്യാസിയായാലും ഭക്തരായാലും അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ ശ്രേഷ്ഠ ആചാര്യന്മാരെന്ന് അവകാശപ്പെടുന്ന ഞങ്ങളായാലും മനസ്സ് ഇങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ട് ഈശ്വരൻ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ തയ്യാറല്ല. അത് കുചേലിലും ഇത്തിരി അവശേഷിച്ചിരുന്നു. അതുകൊണ്ട് നിർബന്ധ ബുദ്ധിയോടുകൂടി ഭഗവാൻ എന്ത് ചെയ്തു? കുചേലിൽ നിന്ന് തട്ടിപ്പറിച്ച് 1 പിടി അവിൽ എടുത്തു എന്ന്. 1 പിടി അവിൽ. അപ്പോൾ ഈ 1 പിടി അവിൽ 4 പിടി അവിലും സ്വീകരിക്കുന്നതിന് പകരം 1 പിടി അവിൽ മാത്രം എന്തുകൊണ്ട് ഭഗവാൻ സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ, പൂർണ്ണമായിട്ടും സമ്പൂർണ്ണമായിട്ടും അന്ധക്കരണത്തിൻ്റെ 4 ഭാഗങ്ങളും എനിക്ക് വേണ്ട, പക്ഷേ ഇദ്ദേഹത്തിൽ അവശേഷിച്ചിരിക്കുന്ന ഒരു അഹംബോധമുണ്ട്, ഞാനെന്ന് പറയുന്ന ഒരു ചെറിയ ആ ഭാവം ഇയാൾ അവശേഷിച്ച് കിടക്കുന്ന ഇല്ലാതെയാക്കണം. എന്തിനാ ഭഗവാൻ അവതരിച്ചത് ദശമസ്കന്ധത്തിൽ? അഹം മമ എന്ന് പറയുന്ന ഇല്ലാതെയാക്കാനാണ്. ഈ പറയുന്ന യശോദാമ്മയുടെ അഹം മമ, ഗോപസ്ത്രീകളുടെ അഹം മമ, ആരുടെയെല്ലാം തന്നെ അഹം മമ, ഞാനെന്ന ആ ഭാവം എന്തിനെയെല്ലാമാണ് ഇല്ലാതെയാക്കിയത്? ഉരലിൽ കെട്ടാനായിട്ട് തുനിഞ്ഞപ്പോഴും യശോദാമ്മയ്ക്ക് കയറുകൊണ്ട് കൂട്ടിക്കെട്ടാൻ നോക്കിയപ്പോൾ 2 അങ്കുലം കുറവ് എന്ന് ഭാഗവതം പറഞ്ഞ 2 അങ്കുലമാണ് ഈ അഹം മമ. അപ്പം ഞാനും എൻ്റേതും എന്ന് പറയുന്ന ആ 2 അങ്കുലം, അത് വാസ്തവത്തിൽ എല്ലാവരെയും ഭരിക്കുന്ന ഒന്ന്.
അത് ഇല്ലാതെയാക്കിയാൽ കുചേലൻ രക്ഷപ്പെടുമെന്ന് കണ്ടു ഭഗവാൻ. അങ്ങനെ രണ്ട് അങ്കുലം കുറവ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപിടി അവിലും മതി എന്ന് കണ്ടപ്പോൾ അതെടുത്ത് ഭുജിച്ചു എന്നാണ്. അപ്പം ഈ കഥയിലെല്ലാം തന്നെ സിംബോളിക്കായിരിക്കുന്ന, പ്രതീകാത്മകമായിരിക്കുന്ന ഈ കഥയിൽ, ഈ കഥകളെല്ലാം തന്നെ കേൾക്കുമ്പോൾ വിജ്ഞാന വൈരാഗ്യ വിവക്ഷയ ഒടുവിൽ പറയുന്നുണ്ട്. 12-ാമത്തെ സ്കന്ധത്തിൽ പരീക്ഷിതരോട് ശുഗബ്രഹ്മൻ തന്നെ പറയുന്നുണ്ട്, ഈ കഥകളെല്ലാം തന്നെ അപ്പാടെ നടന്നതാണെന്നൊന്നും വിശ്വസിക്കരുത്, വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ, നിന്നിൽ വിജ്ഞാനമുണ്ടാകണം, വൈരാഗ്യം വിരക്തി ഉണ്ടാകണം, അതിനു വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പം ഈ കുചേലബ്രാഹ്മണൻ്റെ കഥയിലും ഇത്തരത്തിൽ കഥകൾ പൊടിപ്പും തൊങ്ങലുമൊക്കെ വച്ചുകൊണ്ട് പറയുമ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്തർലീനമായിട്ട് കിടക്കുന്ന സത്യത്തെ, അതിൽ കടന്നുകൂടിയിരിക്കുന്ന ആ തത്വ അവബോധം നമുക്കുണ്ടാകണമെന്ന് ചുരുക്കം. അത്തരത്തിൽ ചിന്തിക്കുമ്പോഴാണ് ഒരു പിടി അവല് മതി. രണ്ടാമത് ഒരു പിടി എടുക്കാനായിട്ട് ഇങ്ങനെ തുനിഞ്ഞപ്പോൾ രുക്മിണീദേവി തടഞ്ഞു എന്ന കഥ, അതും കഥയ്ക്ക് കൊള്ളാം. സത്യത്തിൽ രുക്മിണീദേവി ആരാണെന്ന് ഇപ്പോൾ ഒപ്പം തന്നെ ചിന്തിക്കണം. കുചേലൻ്റെ പത്നിയെ ബുദ്ധി എന്ന് പറഞ്ഞ പോലെ തന്നെ രുക്മിണി ഭഗവാന്റെ ബുദ്ധിയാണ്. അവിടുന്ന് ഒരിക്കലും മാറ്റമില്ല. ഭാഗവത്തിൽ ആരെല്ലാം ഭർത്താക്കന്മാരാണോ അവരെല്ലാം ജീവൻ, ആരെല്ലാം ഭാര്യമാരാണോ അവരെല്ലാം ബുദ്ധി. അപ്പോൾ അതേ രീതിയിൽ ഭഗവാന്റെ ബുദ്ധിയായിരിക്കുന്ന രുക്മിണി മതി മതി എന്ന് പറഞ്ഞു. എന്ത് ഈ മതി മതി, ഇത്രയും മതി എത്രയും ആവശ്യമുള്ളൂ എന്നാണ്. അല്ലാതെ നമ്മൾ കഥകളിൽ പറയുന്ന പോലെ ഒരു പിടിയും കൂടി ഉണ്ടാൽ കുചേലബ്രാഹ്മണൻ്റെ വീട് 7 പോയിട്ട് 14 നിലയാകും, അത് പാടില്ല, കുശുമ്പിൻ്റെ ഒരു പ്രതീകമായിട്ട് കഥകൾ പറയും, അതൊക്കെ തെറ്റാ. സത്യത്തിൽ അത് മതി. ഈ കുചേലബ്രാഹ്മണൻ ശ്രേഷ്ഠനാണ്, ബുദ്ധിയാണ് പറയുന്നത്, രുക്മിണി എന്ന് പറയുന്ന ബുദ്ധി. ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. അതുകൊണ്ട് ഈ രുക്മിണി ദേവി തടുത്തു മതി, ഭർത്താവ് ഇത്തു മതി, അയാൾ അത്രമാത്രം യോഗ്യനാണ്. ആ ഒരു പിടി അവലുകൊണ്ട് എല്ലാം സമ്പൂർണ്ണമായി എന്ന്, 7 പിടി 4 പിടി അങ്ങനെ പിടികളൊന്നും ആവശ്യമില്ല, ഒരു ഭാണം കെട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് ചുരുക്കം. പക്ഷേ ചെന്നപ്പോൾ ഈ അന്ധക്കരണം മുഴുവൻ കൊണ്ടല്ലാതെ എങ്ങനെ ഭക്തന് പോകാൻ സാധിക്കും? അവനവൻ പേറിക്കൊണ്ട് കിടക്കുന്ന ഈ അന്ധക്കരണത്തെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ കുചേലബ്രാഹ്മണിൽ അവശേഷിച്ചിരിക്കുന്ന അഹംബോധത്തിൻ്റെ ചെറിയൊരംശം ഒരു പിടി അവലിലൂടെ സ്വീകരിച്ചുകൊണ്ട് ധന്യനാക്കി ഇദ്ദേഹത്തെ തമ്മിലുള്ള ഒരു സമാഗമം സമ്പൂർണമാക്കിയെന്ന്, ജീവബ്രഹ്മൈക്യമാണ്. അപ്പം ഈ കുചേലബ്രാഹ്മണൻ്റെ കഥയെടുക്കുമ്പോൾ നമ്മൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും പാടിപ്പുകഴ്ത്തിക്കൊണ്ടും വേഷം കെട്ടിച്ച്, ചില സങ്കേതങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് കുചേലൻ്റെ വേഷം കെട്ടിയ ഓലക്കുടയും ചൂടി ഭിക്ഷയോജിച്ചയച്ചുകൊണ്ട് കൊടുക്കുന്ന കാശെല്ലാം തന്നെ അതൊക്കെ വാസ്തവത്തിൽ വിഡ്ഢിത്തമാണ്. അപ്പോൾ എല്ലാ തരത്തിലും വേഷം കെട്ടി നടക്കുന്നൊരു കഥാപാത്രമല്ല കുചേലൻ. സ്വാഭാവികമായിട്ടുള്ള ഭക്തിയുടെ പ്രതീകമാണ്. ഭഗവാനെ വിട്ടിട്ട് മറ്റാരെയും അദ്ദേഹം വാസ്തവത്തിൽ പ്രാർത്ഥിച്ചിട്ടില്ല, കാംക്ഷിച്ചിട്ടില്ല, ആരാധിച്ചിട്ടില്ല. അനന്യ ചിന്തയന്തോമാം ഏ ജനാപരിവാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ കൊടുത്ത വാഗ്ദാനം അത് ശിരസാവഹിച്ചുകൊണ്ട് വേറെ യാതൊരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴി മാറിപ്പോകാതെ ഭഗവാനിൽ തന്നെ ദൃഢമായിട്ടുള്ള ഭക്തി വച്ചു പുലർത്തുന്ന ഈ ബ്രാഹ്മണശ്രേഷ്ഠനാണ് വാസ്തവത്തിൽ അനുഗ്രഹീതനായത്. കുചേലൻ്റെ കഥ അതേ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് തിരിച്ചു പോരുന്ന രംഗമുണ്ട്. തിരിച്ചു പോരുമ്പോൾ വീട് കണ്ടിട്ട് മനസ്സിലായില്ല പോലും. എന്താ കാരണം? താൻ പോന്ന അല്ലെങ്കിൽ എവിടെ നിന്നാണോ പോകുന്നത് ആ കുടിലെല്ലാം തന്നെ മാറിപ്പോയി. തൻ്റെ ഭാര്യയാണെങ്കിൽ തടിച്ചു കൊഴുത്തും ഇനത്തു സുന്ദരിയായി, അങ്ങനെ എല്ലാ തരത്തിലും മാറി. കുട്ടികളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, കുട്ടികളുണ്ടായി എന്നും ഭാഗവതം പറയുന്നില്ല. അപ്പോൾ എല്ലാ തരത്തിലും വിരക്തന് കുട്ടിയുണ്ടാകുമോ? ഇന്ദ്രിയാർത്ഥേഷു വിരക്തനാണ്, അതുപോലെ ജിതേന്ദ്രിയനാണ്, പ്രശാന്താത്മാവാണ്. അപ്പോൾ കുട്ടിയുണ്ടായി എന്നുള്ള കഥയെല്ലാം തന്നെ വാസ്തവത്തിൽ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണ്. കുചേലൻ അങ്ങനെ വികൃതമാക്കാൻ പാടില്ല. അപ്പോൾ തിരിച്ചു പോന്നപ്പോൾ ഇങ്ങനെ 7 നിലയുള്ള ഒരു സൗധം കണ്ടു എന്ന്, വളരെ ഉന്നതമായിരിക്കുന്നത്. അത് ഒരു പിടി ആയതുകൊണ്ടാണ്, 2 പിടിയായിരുന്നെങ്കിൽ 14 നിലയായേനെ എന്നെല്ലാം തന്നെ ദുർവ്യാഖ്യാനം ചെയ്ത് കാണുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല അവിടെ സന്തുഷ്ടി എന്ന് പറയുന്നത്, ഭഗവത് സാമീപ്യം കൊണ്ടുണ്ടാകുന്ന സന്തോഷം. അത് സാധിച്ചു ഇദ്ദേഹം. എല്ലാ തരത്തിലും ഭഗവാനുമായിട്ടുള്ള യോഗമാണ് വേണ്ടത്, വിയോഗം പാടില്ല എന്ന് കാണിക്കുന്നതാണ് ഈ കഥാഗോളം. ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. രാജസൂയ വേളയിൽ ഭഗവാൻ തൻ്റെ സുദർശന ചക്രം പ്രയോഗിച്ച് തന്നെ സദാ നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന ശിശുപാലൻ്റെ കഴുത്ത് അരിഞ്ഞില്ലേ? തുടർന്ന് ഈ പറയുന്ന ദന്തഭക്തനെ കൊന്നില്ലേ? ശിശുപാലനും ദന്തഭക്തനും ജയവിജയന്മാരുടെ 3-ാമത്തെ ജന്മമല്ലേ? അവരെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ അവതാരോദ്ദേശം കഴിഞ്ഞില്ലേ? ഏതൊരു ജയവിജയന്മാരാണോ ഇങ്ങനെ 3 ജന്മം വിധിക്കപ്പെട്ടത് ശനകാദികളുടെ ശാപം കൊണ്ട്, അത്തരത്തിൽ 3 ജന്മം എടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ വധത്തിന് ശേഷം വാസ്തവത്തിൽ ഭഗവാനെ തിരിച്ചു പോയിക്കൂടെ? പിന്നെ എന്തിനാണ് ഈ പറയുന്ന കുചേലബ്രാഹ്മണനെ അവതരിപ്പിച്ചത്? അതാണ് ചിന്താവിഷയം. അപ്പോൾ ഇവിടെ ശിശുപാലൻ്റെ ശരീരത്തിൽ നിന്ന് പ്രകാശം ഭഗവാനിലേക്ക് കടക്കുന്നത് ഭാഗവതം പറഞ്ഞു. അതുപോലെ തന്നെ ദന്തഭക്തനെ കൊന്നപ്പോൾ ദന്തഭക്തൻ്റെ ശരീരത്തിൽ നിന്നും പ്രകാശം ഭഗവാനിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു. അങ്ങനെ പ്രകാശം ചൈതന്യം അവരിൽ അടങ്ങിയിരിക്കുന്ന വൈകുണ്ഠവാസികളായിട്ടുള്ള ജയവിജയന്മാരുടെ ആ പൂർവജന്മത്തിൽ അവർക്കുണ്ടായിരുന്ന സ്ഥാനം അതെല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ട് അവർ ലയിച്ചു ചേർന്നു ഭഗവാനുമായിട്ട്. യദ്ഗത്വാ നിവർത്തന്തേ സ്വധാമ ഗമനം.
അപ്പോൾ ഈ സ്വധാമഗമനം എന്ന് പറയുന്ന യജ്ഞത്വാൻ എന്ന് വൃത്തന്തേ ഭഗവാൻ ലയിച്ചു കഴിഞ്ഞു. അത് സായുജ്യമാണ്. ആ സായുജ്യ പദവി അലങ്കരിച്ച ഇവരുടെ കഥ അത് വായിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിർത്തിയില്ല എന്നുള്ളതാണ് രണ്ട് ബ്രാഹ്മണന്മാരെ പറ്റി പറയാൻ ഇടവരുത്തിയത്. ബ്രാഹ്മണൻ ആരാണ്? ബ്രഹ്മതേജസ്സാണ്. ബ്രഹ്മവിത്തമനായതുകൊണ്ട് ബ്രഹ്മത്തെ അറിഞ്ഞവനാണ്. ബ്രഹ്മത്തെ അറിഞ്ഞവനായതുകൊണ്ട് ബ്രഹ്മം തന്നെയാണ്. അദ്ദേഹം വാസ്തവത്തിൽ ഗുരുവാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ആരാ? ഈശ്വരനെന്നും ഗുരുവെന്നും രണ്ടല്ല, നിശ്ചയിച്ചോർക്കുമ്പോൾ ഒന്നു തന്നെ. ഈശ്വര എന്നു ഞാൻ കൈവണങ്ങിടുന്നേൻ, നിത്യം ഗുരുപാദം കൊമ്പിടുന്നേൻ. എള്ളിലുള്ളെണ്ണ കണക്കെ ദേഹങ്ങടെ, ഉള്ളിലുണ്ട് ഈശ്വരനെന്നറിയുക. ഉള്ളവണ്ണം തന്നെ കാട്ടിത്തരും ഗുരു, നിത്യം ഗുരുപാദം കൊമ്പിടുന്നേൻ. ഇത് പാടേണ്ട കാര്യമില്ല. കാരണം ഈ കുചേലൻ തന്നെ ഭഗവാനോടൊപ്പം ഇരുന്നുകൊണ്ട് ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. സന്ദീപനി മുനിയുടെ കീഴിൽ അവർ വിദ്യ അഭ്യസിക്കുന്ന കാലഘട്ടത്തിൽ ഗുരുവിൻ്റെ അനുഗ്രഹം തേടി അവർ നേടി. അങ്ങനെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സമ്പൂർണതയിലെത്തിയ രണ്ട് ശിഷ്യന്മാരാണ് ഈ കൃഷ്ണനും ഈ പറയുന്ന സുധാമാവും. അങ്ങനെ എല്ലാ തരത്തിലും ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പൂർണ്ണന്മാരായി, സമ്പൂർണന്മാരായി, അവർ പ്രശാന്തയുക്തന്മാരായി, അങ്ങനെ ശ്രേഷ്ഠമതികളായി എന്ന് അവിടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഗുരുപരമ്പരയിലേക്ക് കടന്നു വരുന്ന ഗുരുവിൻ്റെ ചങ്ങല അല്ലെങ്കിൽ ആ ശൃംഖല അല്ലെങ്കിൽ ഗുരുവിൻ്റേതായിട്ടുള്ള കണ്ണി അതിലേക്ക് കടന്നു വരികയാണിവർ. സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് ഗുരുവായ പോലെ തന്നെ ഇവിടെ ഈ പറയുന്ന ഈ കുചേല ബ്രാഹ്മണനും ഗുരുവാണ്. എന്താ കാരണം? അദ്ദേഹം സിദ്ധനാണ്, അദ്ദേഹം യോഗ്യനാണ്, അദ്ദേഹം വാസ്തവത്തിൽ ഈശ്വരപദപ്രാപ്തി അത് ലഭിച്ച ഒരു വ്യക്തിയാണ്. അയാൾ ബ്രഹ്മവിത്തമനാണ്, ബ്രഹ്മം തന്നെയായി കഴിഞ്ഞു എന്നു. അങ്ങനെയുള്ളൊരു ഗുരുവിനെയാണ് ഇവിടെ വാസ്തവത്തിൽ കുചേലനെ അവതരിപ്പിച്ചത്. ഇത് ഭാഗവതത്തിൻ്റെ ലക്ഷ്യമാണ്. നമ്മൾ ഓരോരോ അവതാരകഥകളും വായിച്ചും പഠിച്ചും അതെല്ലാം ശ്രദ്ധിച്ചും അതിലൂടെ കടന്നു മുന്നോട്ട് പോകുമ്പോൾ കുചേലനെ പോലെ അദമ്യമായ ധ്രുവകുമാരനെ പോലെ പ്രഹ്ലാദകുമാരനെ പോലെ അതുപോലെ എത്രയെത്ര കഥാപാത്രങ്ങളെയാണ് നമുക്ക് ഇട്ടു തന്നത്. അജാമളൻ്റെ കഥ വായിച്ചപ്പോഴും അദ്ദേഹം പിന്നാലെ ഭക്തനായി. അങ്ങനെ വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ ഭക്തിയുടെ പാരമ്യം അതിലൂടെ സിദ്ധിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ, ഭഗവത് പദപ്രാപ്തി, ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക, അത് വിട്ട് മറ്റേ യാതൊന്നും നമുക്ക് ലക്ഷ്യത്തിലില്ല എന്നുള്ള രീതിയിലേക്ക്, അത്തരത്തിലുള്ള രീതിയിലേക്ക് വരുന്ന ഭക്തന്മാരുടെ കഥയാണ് ഇവിടെ ഈ ഒരു ഭക്തനെ അവതരിപ്പിക്കുകയാണ്. ഭക്തൻ ഭഗവാൻ തന്നെ ആയി തീർന്ന ഒരു കഥ. അത്തരത്തിലുള്ള കുചേലൻ്റെ കഥ വായിക്കുമ്പോൾ നമ്മൾ ഗുരുവിൻ്റെ മാഹാത്മ്യം, ബ്രാഹ്മണൻ്റെ മാഹാത്മ്യം, ബ്രഹ്മവിത്താകേണ്ടതിൻ്റെ ആവശ്യം ഇതെല്ലാം തന്നെ പഠിക്കുമ്പോഴാണ് ആരാണ് ബ്രാഹ്മണൻ ഒന്നുകൂടി ചിന്തിക്കുക. പുരുഷ സൂക്തം പോലുള്ള കൃതികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂക്തങ്ങൾ, വേദോക്തമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ പാദത്തിൽ നിന്ന് ശൂദ്രനുണ്ടായി എന്നാണ്, പാദത്തിൽ നിന്ന്. അപ്പോൾ ഒരു ശരീരത്തിൻ്റെ നാല് ഭാഗങ്ങളാണ് ശൂദ്രനായാലും, പിന്നെ തുടയിൽ നിന്ന് വൈശ്യനായാലും, അല്ലെങ്കിൽ ഈ കൈകളിൽ നിന്ന് ക്ഷത്രിയനായാലും, മുഖത്ത് നിന്ന് ഈ പറയുന്ന ബ്രാഹ്മണനായാലും ഒരു ശരീരത്തിലെ മൂന്ന് ഭാഗങ്ങളാണ്. ഈശ്വരൻ്റെ മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് നാല് ഇത്തരം ചതുർവർണ്ണമുണ്ടായി എന്നാണ് അത് വായിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. സത്യത്തിൽ നമ്മൾ പഠിക്കേണ്ട രീതി പാദം എന്ന് പറയുന്ന ചരിക്കാൻ സഞ്ചരിക്കാനുള്ളതാണ്. നമ്മൾ പാദം വച്ചിട്ട് സഞ്ചരിക്കുന്ന ധർമ്മത്തിൻ്റെ ആചരണമാണ്. നമ്മൾ ജനിച്ചത് ഈ കാലുകൊണ്ട് നടക്കാനാണ്. നാല് കാലുണ്ടായിരുന്നവരാണ്, പക്ഷേ രണ്ട് കാല് കൈകളായിട്ട് മാറി. അങ്ങനെ രണ്ട് കാലുകൾ മാത്രമായിട്ട് അവശേഷിച്ചപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് നടക്കാൻ തുടങ്ങി. നട്ടെല്ലാം തന്നെ നിവർത്തി നിർത്താനും അതുപോലെ തലച്ചോറെല്ലാം തന്നെ വികസിച്ച അവസ്ഥയിലേക്കെത്തി നമ്മൾ വാസ്തവത്തിൽ സൂക്ഷ്മമതികളായിട്ട് മാറി. അങ്ങനെ നടക്കാനുള്ളൊരവസരം ഈ പദങ്ങളെല്ലാം തന്നെ ചരിക്കാനുള്ളതാണ്. അതാണ് വാസ്തവത്തിൽ ചരണം. പദങ്ങളിലൂടെ ചരണം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ആചരണം, ആചരണം എന്ന് പറഞ്ഞാൽ ധർമാചരണം. ധർമ്മത്തിന് വേണ്ടി ജനിച്ച നമ്മളെല്ലാവരും പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആചരിച്ചുകൊണ്ട് ആചരണം നടത്തുന്ന ശൂദ്രൻ്റെ ഭാവമായിട്ട് പറഞ്ഞാൽ അത് ആദ്യത്തെ പടിയാണ്. നമ്മൾ ആചരിച്ചു പോകുന്നത് ആദ്യത്തെ കാലഘട്ടമാണ്. നമ്മൾ ഓരോരോ സംഗതികൾ മനസ്സിലാക്കിക്കൊണ്ട് ആ വീതി വേദി ഇതെല്ലാം തന്നെ സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് അത് ശൂദ്രൻ്റെ ഭാവം. അന്ന് വിദ്യയില്ല, കാരണം എന്താ, ജനിച്ച കാലമാണ്. അങ്ങനെ ജനിച്ചിട്ട് കുറേ കാലം യാതൊന്നും അറിഞ്ഞുകൂടാതെ കഴിഞ്ഞുകൂടുന്ന ആ കാലഘട്ടത്തെ നമ്മൾ ശൂദ്രൻ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ അജ്ഞാനി. അജ്ഞാനി എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിയാത്തവനെന്നാണ്. അജ്ഞാനി എന്താണ് അജ്ഞാനം? കൈവല്യ നവനീതത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്, ബ്രഹ്മമാം തന്നെത്താനെ മറന്നത് അജ്ഞാനം കേൾ. ബ്രഹ്മമാം തന്നെ താനേ മറന്നത് അജ്ഞാനം കേൾ. കൈവല്യ നവനീതത്തിലെ പ്രയോഗമാണ്. ഞാൻ ബ്രഹ്മമാണെന്നുള്ള അറിവില്ലാതെ പോയാൽ അതിൻ്റെ പേരജ്ഞാനം. ഈ അജ്ഞാനത്തിൻ്റെ മൂർത്തിമത്ഭാവമാണ് ശൂദ്രൻ. ജനിച്ച പാടെ എല്ലാവരും കണക്കാം. അപ്പോൾ മൃഗസമാനമായിട്ട് അല്ലെങ്കിൽ ആ പശുപക്ഷികൾക്ക് സമാനമായിട്ട് ജനിച്ചു വീഴുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അജ്ഞാനത്തിലാണ്. ഈശ്വരനെ പറ്റി അറിയില്ല, ഈശ്വരൻ താനാണെന്ന് ഒട്ടും അറിയില്ല. അപ്പോൾ എല്ലാ തരത്തിലും ബ്രഹ്മമാം തന്നെ താനേ മറന്നത് അജ്ഞാനം കേൾ. അങ്ങനെയുള്ള അജ്ഞാനിയാണ് ശൂദ്രൻ. ആ ശൂദ്രൻ വാസ്തവത്തിൽ
ഉണർന്ന് ഉയർന്ന് പഠിച്ച് അയാൾ വൈശ്യരാകുമ്പോൾ തുടയിലേക്ക് കടക്കുകയാണ്. പാദത്തിൽ നിന്ന് പതുക്കെ കയറി, ഒരു ആരോഹണമാണത്. ഈ ആരോഹണ പ്രക്രിയയിൽ തുടയിലേക്ക് കടക്കുമ്പോൾ അവനവൻ്റെ ജീവിതായോധനം, അവനവൻ്റെ ജീവിത ക്രമമനുസരിച്ച് ജീവിക്കാനുള്ള ഉപാധികളെല്ലാം തന്നെ കണ്ടുമുട്ടിക്കൊണ്ട് അത്തരത്തിൽ ജീവിക്കുന്ന രീതി വരുമ്പോൾ വൈശ്യ സമ്പ്രദായമായി അല്പം മാറ്റം വന്നു. അമ്മ ശൂദ്രൻ എന്ന് പറയുന്ന അജ്ഞാനി വൈശ്യനെന്ന് പറയുന്ന സമ്പ്രദായത്തിലേക്ക് ജീവിക്കാനുള്ള ഉപാധികൾ കണ്ടുപിടിച്ച് മുന്നേറുമ്പോൾ അയാൾ വീണ്ടും വീണ്ടും കടന്നു കയറുന്നത് കൈകളിലേക്കാണ്. കൈകളില്ലാതെ പറ്റില്ല, കരചരണങ്ങളെല്ലാം ആവശ്യമാണ്. അപ്പോൾ ഈ കൈകൾ കൊണ്ട് വാസ്തവത്തിൽ പ്രതിരോധിക്കുക എന്നുള്ള രീതിയിൽ വരുമ്പോൾ ക്ഷത്രിയരായി പ്രതിരോധിക്കുക. അപ്പോൾ പ്രതിരോധിക്കാൻ മാത്രമല്ല, തല്ലുവാൻ മാത്രമല്ല, തലോടുവാനും കൈകൾ വേണം. അപ്പോൾ എല്ലാ തരത്തിലും കൈകൾ എന്ന് പറയുന്ന ക്ഷത്രിയൻ ജനിച്ചു എന്ന് പറയുമ്പോൾ ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യാനുള്ള വ്യക്തിയുടെ ജന്മമാണത്. ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യാനുള്ള വ്യക്തിയുടെ ജന്മം കൈകളിൽ നിന്ന്. എന്താണാവോ ക്ഷതം? ക്ഷതം എന്ന് പറയുന്നത് വെറും കായികമായിട്ടുള്ള മുറിവ് മാത്രമല്ല, ക്ഷതം എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള മുറിവും വരും. കൈകൾ വേണ്ട അർച്ചിക്കാൻ, പ്രഥു എന്ന് പറഞ്ഞ ചക്രവർത്തിയുടെ ഭാര്യയുടെ പേരെന്താ? അർച്ചിസ്. അർച്ചിസ് അർച്ചനയ്ക്ക് വേണ്ടിയിട്ടല്ലേ ജനിച്ചത്. അർച്ചനയ്ക്ക് ഈ പറയുന്ന കൈകൾ വേണ്ടേ, ക്ഷേത്രങ്ങൾക്ക് പ്രദക്ഷിണം വയ്ക്കാൻ കാലുകൾ വേണ്ടേ? അപ്പോൾ ഈ കൈകളുടെ പ്രാധാന്യം വെറുതെ ഈ ക്ഷത്രിയൻ എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുക്കളെ ഏറ്റുമുട്ടാൻ, അവരുമായിട്ട് ഏറ്റുമുട്ടാനുള്ള വ്യക്തികളെ വാർത്തെടുത്തു എന്ന് മാത്രം ചിന്തിച്ചാൽ മതിയോ? പോരാ. കാലുകളെ കൊണ്ട് സഞ്ചരിച്ച്, കാലുകളെ കൊണ്ട് ധർമാചരണം നടത്തി, കാലുകളെ കൊണ്ട് ക്ഷേത്രപ്രദക്ഷിണം നടത്തി, ഈശ്വരനുമായിട്ട് അടുപ്പം വന്ന് കച്ചവട മനസ്ഥിതി എന്ന് വെച്ചാൽ ജീവിക്കാനുള്ള മാർഗമെല്ലാം തന്നെ ആലോചിച്ച്, മരിക്കുന്നവർ ജീവിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, ആഹാര സമ്പാദനമെല്ലാം തന്നെ നടത്തി പതുക്കെ പതുക്കെ കൈകളെ കൊണ്ട് അർച്ചിക്കുന്ന രീതിയിലേക്ക് വന്ന് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം അത്തരത്തിൽ ഉണർന്നു ഉയർന്നു ഉയർന്നു വന്ന് ആ കൈകളെ ഉപയോഗിച്ചുകൊണ്ട് പതുക്കെ തലയിലേക്ക് കയറുകയാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതും ഉത്തമാംഗം എന്ന് പറയുന്ന ഏകാശ സ്കന്ധം തലയാണ്. തലയിലേക്ക് കയറാതെ നിവൃത്തിയില്ല. താഴത്ത് കിടന്നുകൊണ്ട് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരുന്നാൽ യാതൊരു ഗതിയും കിട്ടുകയില്ല. പതുക്കെ പതുക്കെ കാലിൽ നിന്ന് പാദത്തിൽ നിന്ന് തലയിലേക്ക് കയറുമ്പോഴാണ് ബുദ്ധിയുടെ സവിശേഷമായിട്ടുള്ള രംഗത്ത് കുമാരനാശൻ പാടിയത് നിങ്ങൾ കേട്ടുകാണും. ചിന്തയാകുന്ന മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനവാഴ്ത്തുവിൻ, ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനവാഴ്ത്തുവിൻ. ചിന്തയാകുന്ന മണിമന്ദിരം സഹസ്രാര പത്മമാണ്, തലച്ചോറാണ്, ആയിരം വിതളുള്ള താമര. അത്തരത്തിലുള്ള സങ്കേതത്തിലേക്ക് നമ്മൾ ഉയർന്നേ മതിയാകൂ. ചിന്തയാകുന്ന മണിമന്ദിരം ദേവി ഭാഗവതം എല്ലാം തന്നെ വായിക്കുമ്പോൾ ലളിതാ സഹസ്രനാമത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചിന്താമണി ഗ്രഹത്തെ കാണുന്നുണ്ട്. ആ ചിന്താമണി ഗ്രഹമെന്ന് പറയുന്നത് മണിദ്വീപിലാണ്. ആ ദ്വീപാണെങ്കിലോ സുധാ സിന്ധുവിൻ്റെ നടുവിലാണ്. സുധാ സിന്ധു അമൃതസാഗരമാണ്. ഇതെല്ലാം തന്നെ ശ്രീചക്ര സംവിധാനത്തിൽ നമ്മുടെ പൂജാക്രമത്തിൽ പെട്ടതുമാണ്. തലയിലേക്ക് ഏറിയെങ്കിലേ രക്ഷയുള്ളൂ. തലയിലിരിക്കുന്ന ശിവപ്പെരുമാളുമായിട്ട് യോജിക്കാനായിട്ട് നമ്മൾ ജീവൻ താഴത്തുകയറുന്ന ഉയരുന്ന രീതി കൂടി ഇവിടെയുണ്ട്. ശൂദ്രൻ കിടന്നുറങ്ങുന്നവൻ, അമ്മ എന്ന് പറയുന്ന കുണ്ഡലിനി ശക്തിയുണ്ട്, ആച്ഛാദനം ചെയ്യപ്പെട്ട രീതിയിൽ കിടന്നുറങ്ങുന്ന ജീവൻ ശൂദ്രൻ, തെക്കും വടക്കുമില്ലാത്ത അമൃതം വാസ്തവത്തിൽ കിട്ടാൻ യോഗ്യതയുണ്ടായിട്ട് ഉറങ്ങിക്കിടക്കുന്ന അയാൾ ഉണർന്ന് പതുക്കെ പതുക്കെ കയറി എല്ലാ തരത്തിലും അർച്ചിച്ചും പൂജിച്ചും ആ നവവിധമായിട്ടുള്ള ഭക്തിമാർഗത്തെയെല്ലാം തന്നെ അവലംബിച്ചും പ്രതിമകളെ പൂജിച്ചും പൂജിക്കാതെയും അത് വിട്ട് അതെല്ലാം തന്നെ ഉപേക്ഷിച്ചും ആത്മീയമായിട്ടുള്ള സാധനങ്ങളുടെ ഓങ്കാരത്തെ ആസ്വദിച്ചും ഒടുവിൽ തലയിൽ ചെന്നുകൊണ്ട് ഭഗവാൻ ഈ ശിവപ്പെരുമാളുമായിട്ട് യോജിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന അനുഭൂതി മഹിമൂലാധാരേ കമപി മണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാദിഷ്ടാനേ ഹൃതി മരുതമാകാശമുപരി മനോഭിഭ്രൂമധ്യേ സകളമഭിവിത്വാ കുളപഥം സഹസ്രാരേ പത്മേ സഹരഹസിപത്യാവിഹരസേ. ഭാര്യ എന്ന് പറയുന്ന പാർവതീദേവി പരമേശ്വരനുമായിട്ട് അവിടെ യോജിക്കുന്നു എന്ന് മാത്രം കണ്ടാൽ പോരാ, ഒപ്പം ഞാനും കൂടി കയറി. ഈ അമ്മ പുതപ്പിച്ചു വച്ചിരിക്കുന്ന ഞാൻ അവിടെ അമ്മ ഉണർന്ന് കയറിയപ്പോൾ ഞാനും ഒപ്പം കയറി. ഒപ്പം കയറിയിട്ട് അമ്മയോടൊപ്പം ഈ അച്ഛൻ്റെ അടുത്ത് സശല ശിവപെരുമാളിൻ്റെ അടുത്ത് എന്ന തലയിൽ അവിടെ ചെന്നപ്പോഴാണ് ഈ പറയുന്ന സഹസ്രാരാംബുജാരൂഢാ സുധാസാരാഭിവർഷിണി ഈ അമൃതം ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള തലയിലേക്കുള്ള കയറ്റം, അതാണ് വാസ്തവത്തിൽ നമ്മുടെ ഇവിടെ ശ്രദ്ധേയമായിട്ട് കാണേണ്ടത്. ആ തലയെപ്പറ്റിയാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ ഏതായാലും തലയിലേക്ക് കടക്കുക ഏകാദശ സ്കന്ധം. ഏകാദശ സ്കന്ധത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണനാകണം. ഈ ബ്രാഹ്മണനാകുന്ന തലയിലേക്ക് കയറുമ്പോഴാണ് ശൂദ്രനായിട്ട് ഇങ്ങനെ ജനിച്ചിട്ട് ശൂദ്രനായിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് യോജിച്ചതല്ല. ഒരു മനുഷ്യനും ശൂദ്രനായിട്ട് മരിക്കരുത്. പള്ളിയിൽ ജനിക്കാം, പള്ളിയിൽ മരിക്കരുത് എന്ന് സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞു. എന്താ ഇതിൻ്റെ അർത്ഥം? നമ്മൾ ജനിച്ചു വീഴുന്ന സംഗ്രഹത്തിൽ കിടന്ന് ചടഞ്ഞുകൂടി കിടന്ന് നശിക്കാൻ ഇടവരരുത്. നമ്മളവിടെ പരിണാമത്തിന് വിധേയനായിട്ട് ഉണർന്നുയർന്ന് നമ്മൾ മുന്നോട്ട് കടന്ന് കയറണം. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്തി വരാൻ നിബോധത, നമ്മുടെ ലക്ഷ്യമെന്താ? നമ്മൾ ബ്രാഹ്മണനായി തീരുക, തലച്ചോറിൽ ചെന്ന് ചേരുക. അങ്ങനെയുള്ള തലച്ചോറിലുള്ള സഹസ്രാര പത്മത്തിൻ്റെ അമൃതാനുഭൂതി അത് നുകർന്നുകൊണ്ട് ബ്രഹ്മരന്ധ്രം പിന്നാലെ പൊട്ടിച്ച് പുറത്തേക്ക് പോവുക, ഇത് ഭാഗവതത്തിൻ്റെ ലക്ഷ്യമാണ്.
അങ്ങനെ ബ്രഹ്മരന്ധ്രത്തെ പൊട്ടിക്കാൻ ഒരു ദുന്ദുകാരി എന്ന് പറയുന്ന പ്രേതത്തിന് സാധിച്ചു. നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ കഷ്ടാൽ കഷ്ടതരമല്ലേ? അത്തരത്തിലുള്ള ഈശ്വരീയമായിട്ടുള്ള അനുഭൂതി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സമീപന ഉപാസനയുടെ ഒരു വൈദഗ്ധ്യം, അത് നേടിയെടുക്കാൻ വേണ്ടി കുചേലനെപ്പോലെ ആകുക, അന്ധകരണത്തെ മുഴുവൻ സമ്പൂർണ്ണമായിട്ട് ഭഗവാൻ സമർപ്പിക്കുക, അതിലെന്തെങ്കിലും വിട്ടുവീഴ്ച അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ ഭഗവാൻ തയ്യാറാണ്. പൂർണ്ണമായിട്ടും ഭഗവാൻ സ്വീകരിക്കും. ഭക്തന് പരാധീനനായ ഭഗവാനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമ്പൂർണതയിലേക്ക് എത്തും. അവിടെ വാസ്തവത്തിൽ പൂർണ്ണമായിരിക്കുന്നൊരവസ്ഥ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വാസ്തവത്തിൽ ഭഗവാനുമായിട്ട് ഇഴുകിച്ചേരും. സമഞ്ജസമായിരിക്കുന്ന അതിൻ്റെ പേര് യോഗ, അതിൻ്റെ പേര് യോഗം. അപ്പം ഈ യോഗം എന്ന് പറയുന്നത് ചിത്തവൃത്തി നിരോധ ദശമസ്കന്ധത്തിൻ്റെ ലക്ഷണമാണ്. യോഗ ചിത്തവൃത്തി നിരോധ. അപ്പം ചിത്തവൃത്തികളെ നിരോധിക്കാനുള്ള യോഗത്തെപ്പറ്റി പറയുമ്പോൾ ഈ ദശമസ്കന്ധത്തിൻ്റെ ലക്ഷണം നിരോധം. ഭഗവാൻ ജനിച്ച കാലം മുതൽ ആടുന്ന മുഴുവൻ നിരോധലീലകളാണ്. പൂതനയെ മോക്ഷം കൊടുത്ത് അനുഗ്രഹിക്കുന്നതും ശകടാസുരനെയും തൃണാവർത്തിനെയൊക്കെ നിഗ്രഹിച്ച് അനുഗ്രഹിക്കുന്നതും അതുപോലെ പടിപടിയായിട്ട് ഓരോരോ ലീലകളാടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മുഴുവൻ നിരോധലീലകളാണ്. മനസ്സിനെ ബാധിച്ചിട്ടുള്ള, ചിത്തത്തെ ബാധിച്ചിട്ടുള്ള, അന്ധകരണത്തെ ആകപ്പാടെ ബാധിച്ചിട്ടുള്ള ആ ഭ്രമങ്ങളെയെല്ലാം തന്നെ, വിക്ഷുബ്ധമായിരിക്കുന്ന അന്തരീക്ഷത്തെ അതിനെ മുഴുവൻ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ലീലകളാണ് ഈ നിരോധലീലകൾ. അതിൽപ്പെട്ടതാണ് ഈ പറയുന്ന കുചേലവൃത്തം, അല്ലെ കുചേലൻ എന്ന് പറയുന്നത് തൻ്റെ സതീർത്ഥൻ്റെ കഥയും. താൻ വാസ്തവത്തിൽ ഭക്തനായ അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഒന്ന് ചിന്തിക്കണം. ദ്വാരക എന്ന് പറഞ്ഞാൽ തലയാണ്. ദ്വാരക എന്ന് പറയുന്ന ഭഗവാൻ നിർമ്മിച്ച കുശസ്ഥലിയിലാണ്. കുശസ്ഥലിയിൽ നിർമ്മിച്ചത് ജരാസന്ധ യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ അത്തരത്തിൽ കുശസ്ഥലിയിലെ വിശ്വകർമാവിനെ കൊണ്ട് അതിസുന്ദരമായിരിക്കുന്നൊരു സൗധം അദ്ദേഹം പടുത്തുയർത്ത്, അതിൻ്റെ പേരാണ് ദ്വാരക. പക്ഷേ ദ്വാരം പ്ലസ് ക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്ന തലയിൽ നമുക്ക് ഇട്ട് തന്നിട്ടുള്ള ദ്വാരവുമാണ്. ബ്രഹ്മരന്ധ്രം തന്നെ ദ്വാരക. ബ്രഹ്മ അല്ലെങ്കിൽ ബ്രഹ്മം പ്ലസ് ദ്വാരം. അങ്ങനെ ബ്രഹ്മം ഈശ്വരൻ, ഈശ്വരനിലേക്കുള്ള ദ്വാരം നമ്മുടെ തലയിലുണ്ട്. ഈശ്വരനിലേക്ക് കടക്കാനുള്ള ദ്വാരം മൂർധാവിലുണ്ട്. ആ ദ്വാരമാണ് വാസ്തവത്തിൽ ദ്വാരം പ്ലസ് ക, ക ഈശ്വരൻ. അപ്പോൾ ഈശ്വരനിലേക്ക് കടക്കാനുള്ള ദ്വാരം തലച്ചോറിലുള്ള പോലെ തന്നെ, ബ്രഹ്മരന്ധ്രം ഉള്ളതുപോലെ തന്നെ ദ്വാരക എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കുചേലം പോയത്. അപ്പോൾ ഒന്നുകൂടി വ്യക്തമായില്ലേ? താഴത്തു നിന്ന് തലയിലേക്ക് അദ്ദേഹം പോയി. താഴത്തു നിന്ന് തലയിലേക്ക് എന്നപ്പോൾ ഭഗവാനെ കണ്ട് തലയിൽ ഇങ്ങനെ ഒന്നിച്ചുകൂടി അവിടെ ഇഴുകി ചേർന്നു എന്ന് ഈ അനുഭൂതി, എന്തെന്നില്ലാത്ത അങ്ങേയറ്റത്തെ അനവദ്യസുന്ദരമായിരിക്കുന്ന അനുഭൂതി രസം, അത് ആസ്വദിക്കുന്ന ഒരു കഥാഗോളമായിട്ട് കുചേലനെ കാണണം. അപ്പോൾ കുചേലൻ്റെ സുധാമാവ് എന്ന് പറയുന്ന അതിശ്രേഷ്ഠപതിയായിരിക്കുന്ന ഭഗവാന്റെ സതീർത്ഥ്യൻ, അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് അധ്യായങ്ങളെ കൊണ്ടുള്ള കഥാഗോളത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ഇത്തരത്തിൽ യോഗ തുല്യമായിരിക്കുന്ന അനുഭൂതി നിർവിശേഷമായ നമ്മളെല്ലാവർക്കും തന്നെ കിട്ടേണ്ടതായിട്ടുള്ള അത്യന്തം ശ്രേഷ്ഠമായിരിക്കുന്ന, ആത്യന്തികമായിരിക്കുന്ന ആ രസം, അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കുചേലൻ്റെ കഥ. ബ്രാഹ്മണനെ പറ്റി കുറേ അധികം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മളെല്ലാവരും തന്നെ ബ്രാഹ്മണരായിട്ട് മാറണം. ബ്രഹ്മ തേജസ്സും ക്ഷത്രിയ വീര്യവും നമുക്കുണ്ടാകണം എന്ന് സ്വാമി വിവേകാനന്ദൻ തൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ ആഹ്വാനം ചെയ്തു. ഭാരതീയരെല്ലാവരും തന്നെ ബ്രാഹ്മണ തേജസ്സുള്ളവരായിരിക്കണം, ക്ഷത്രിയ വീര്യമുള്ളവരായിരിക്കണം. ശൗനകാദികൾക്ക് ഈ നൈവിശികാരണ്യത്തിൽ ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന സൂതൻ ഇത്തരത്തിൽ ബ്രാഹ്മണ സ്ത്രീയിൽ ക്ഷത്രിയന് ജനിച്ചതാണ്. ബ്രാഹ്മണ സ്ത്രീ, ഗർഭപാത്രം ബ്രാഹ്മണ സ്ത്രീയുടെ. ആ വീര്യമാണെങ്കിൽ, ബീജമാണെങ്കിൽ ക്ഷത്രിയൻ്റേത്. അതാണ് സൂതൻ്റെ കഥ. അങ്ങനെ സൂതനാകുമ്പോൾ വാസ്തവത്തിൽ കുതിരകളെ മേയ്ക്കാനറിയാം, രഥത്തെ മേയ്ക്കാനറിയാം, രഥത്തിൽ കെട്ടിയിരിക്കുന്ന ഈ അശ്വങ്ങളുടെ ഹൃദയമറിയാം, അശ്വങ്ങളുടെ ഗതിവിഗതികളറിയാം. രഥത്തെ വേണ്ട രീതിയിൽ നയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തെ വേണ്ട രീതിയിൽ നയിക്കുക. രഥം എന്ന് പറഞ്ഞാൽ ശരീരം. ഉപനിഷത്തായാലും ഗീതയായാലും പഠിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെയാണ് രഥമെന്ന് പറയുക. അപ്പോൾ അത്യന്തം സുന്ദരമായിരിക്കുന്ന രഥത്തെ നയിക്കാൻ കഴിയുള്ളവൻ്റെ പേരാണ് സൂതൻ, തേരാളി. അയാൾ ജനിച്ചത് ബ്രാഹ്മണ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ, ക്ഷത്രിയത്തിൻ്റെ, ക്ഷത്രിയൻ്റെ ബീജത്തിൽ. അത്തരത്തിൽ സുന്ദരമായിരിക്കുന്നൊരവസ്ഥ നമുക്കും വേണം. ബ്രാഹ്മണ തേജസ്സും വേണം, ക്ഷത്രിയ വീര്യവും വേണം. ആർഷ സംസ്കാരത്തിൽ ഇടക്കാലത്തുണ്ടായ അപജയം, നമ്മളെല്ലാവരും തന്നെ നമ്മുടെ സത്യാവസ്ഥ മറന്ന് വൃത്തികെട്ട ജാതി ചിന്തയെല്ലാം തന്നെ ഇങ്ങനെ വേലി കെട്ടി തിരിച്ച് വളരെ മോശമായ രീതിയിൽ ഓരോരോ ശൂദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കൂട്ടർ, ക്ഷത്രിയർ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടർ, അതേ രീതിയിൽ ജാതി വ്യവസ്ഥ വന്നതുകൊണ്ട് നശിച്ചു പോയതാണ്. എല്ലാവരിലുമുണ്ട് ഈ ജാതി. ജനിച്ചു വീണ ആ വ്യക്തിയുടെ താഴെ ശൂദ്രനാണ്. കാലിൻ്റെ ചുവട്ടിൽ ശൂദ്രനാണ് എങ്കിൽ തുട വന്നപ്പോൾ വൈശ്യനാണ്. കൈകളിലെല്ലാം ക്ഷത്രിയത്വമാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ബ്രാഹ്മണത്വം അല്ലെങ്കിൽ ബ്രഹ്മത്വം ആണ്, ഈശ്വരനെ കാണാനുള്ള. ആ തലയിട്ട് തന്നിട്ട് തലവച്ച് നമ്മൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത് ഗതികേട് എന്ന് തന്നെ ചിന്തിക്കണം. ഇനി അടുത്ത ബ്രാഹ്മണിലേക്കും കൂടി ഒരു എത്തിയോട്ടം നമുക്കാകാം, അതിനുള്ള സമയം. ഏതായാലും അടുത്ത ബ്രാഹ്മണനെ നമ്മൾ കാണുന്ന 89-ാമത്തെ അധ്യായത്തിലാണ്. ഈ 89-ാമത്തെ അധ്യായം 90 അധ്യായങ്ങളാണ് ദശമസ്കന്ധത്തിൽ.
ആ 90 അധ്യായങ്ങളിൽ 89-ാമത്തെ അധ്യായത്തിൽ വേറൊരു ബ്രാഹ്മണനെ വാസ്തവത്തിൽ അവതരിപ്പിക്കുകയാണ് ഭാഗവതം. ഇതെല്ലാം തന്നെ രാജസൂയം കഴിഞ്ഞിട്ടാണ്, ശിശുപാലവധം കഴിഞ്ഞിട്ടാണ്. ശിശുപാലൻ്റെയും അതുപോലെ ദന്തവക്രൻ്റെയും തേജസ് ചൈതന്യം തന്നിലേക്ക് പകർന്നതിന് ശേഷമാണ്. ഇനി കുരുക്ഷേത്ര യുദ്ധം പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിന്നാലെ നടക്കുന്നുണ്ട് രാജസൂയത്തിൻ്റെ പരിണത ഫലമായിട്ട്. എങ്കിൽ തന്നെ ഇവിടെ ഭഗവാന്റെ കഥയെല്ലാം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് ഇവർ രണ്ടുപേരും അനിവാര്യമാണെന്ന് കണ്ടു. ഈ രണ്ട് ബ്രാഹ്മണന്മാരുടെ സാന്നിധ്യം സമ്പൂർണതയെ നമുക്ക് ഉണ്ടാക്കി തരുമെന്ന് കണ്ടിട്ടാണ് ഈ സന്താനഗോപാല ബ്രാഹ്മണനെയും കൂടി അവിടെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് സന്താനഗോപാല ബ്രാഹ്മണൻ എന്നാണോ? എന്താണ് പേര്? ആ കഥയിൽ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ പറയുന്നില്ല, ഒരു ബ്രാഹ്മണൻ. അപ്പം ഏതായാലും ഏതോ ഒരു ബ്രാഹ്മണൻ്റെ കുട്ടി ഇങ്ങനെ മരിച്ച് ജനിക്കുക, ചാവുപിള്ള എന്ന് പറയും, ചാവുള്ള. അങ്ങനെ വയറ്റിൽ കിടന്ന് തന്നെ മരിച്ച് ജനിക്കുന്ന അങ്ങനെ ചാവുള്ള ആദ്യത്തെ ജനിച്ചു. തൻ്റെ ഭാര്യ അങ്ങനെ പ്രസവിച്ച കുട്ടി, ജീവനില്ലാത്ത കുട്ടി, അതിനെയും കൊണ്ടുവന്ന് ദ്വാരകയുടെ മുമ്പിൽ വന്ന് അതിനെ മുൻപിൽ വച്ചുകൊണ്ട് മാറത്തടിച്ച് നിലവിളിക്കും, ആരും തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ ഈ ദ്വാരകാവാസികളായിട്ടുള്ള പ്രദ്യുമ്നനുണ്ട്, അനിരുദ്ധനുണ്ട്, ബലരാമനുണ്ട്, ശ്രീകൃഷ്ണ പരമാത്മാവുണ്ട്, എത്ര എത്ര അങ്ങനെ അനവധി വ്യക്തിത്വങ്ങളുള്ള സംഗീതത്തിൽ ആരും തന്നെ ഈ ബ്രാഹ്മണനെ തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ ആദ്യത്തെ കഴിഞ്ഞു, രണ്ടാമത്തെ കഴിഞ്ഞു, മൂന്നാമത്തെ കഴിഞ്ഞു, ആവർത്തിച്ച് 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 ഈ ചാവിള്ളയുടെ ജനനം. 9-ാമത്തെ കുട്ടി ഇതേ രീതിയിൽ ജനിച്ചു, അതിനെയും ചുമന്നു കൊണ്ടുവന്ന് ഈ ദ്വാരകയുടെ ദ്വാരത്തിൽ അല്ലെങ്കിൽ ആ പ്രവേശന കവാടത്തിൽ ഇങ്ങനെ വന്നിരുന്നു കൊണ്ട് മാറത്തടിച്ച് നിലവിളിക്കുകയാണ് ഈ ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണൻ്റെ ഈ നിലവിളി ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴാണ് അർജുനന് സഹതാപം തോന്നുക. അർജുനൻ സഹതാപം തോന്നിയിട്ട് ബ്രാഹ്മണനോട് പറയുകയാണ്, ഞാൻ ഏറ്റു. ഏതായാലും അടുത്ത 10-ാമത്തെ കുട്ടിയുടെ കാര്യം ഞാൻ ഏറ്റു. 9 പോയില്ലേ, പോട്ടെ. അപ്പോൾ 10-ാമത്തെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണ പരമാത്മാവും അതുപോലെ ബലരാമനും വളരെ ശക്തിയുള്ള അധികം വ്യക്തിത്വങ്ങളുള്ള ഈ സംഗീതത്തിൽ അവർക്ക് ആർക്കും സാധിക്കാത്തത് അങ്ങ് എങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ പറയുന്നത് ഞാൻ ഗാന്ധീവധാരിയാണ്, ഞാൻ ഈ പാശുപതാസ്ത്രം നേടിയവനാണ്, അത്തരത്തിൽ വളരെ യോഗ്യനാണ്, എന്നെ നിങ്ങൾക്കറിയില്ലേ, ഞാൻ കൃഷ്ണനുമല്ല സംഘർഷണനുമല്ല, ഞാൻ അവരെക്കാൾ കേമനാണ് എന്നിങ്ങനെ വീരവാദം മുഴക്കുന്ന ഒരു നരൻ. അടുത്ത നരൻ്റെ കഥയാണ്. നമ്മൾ മുമ്പ് കണ്ട നരനാരാ? കുചേലൻ. ഇനി അടുത്ത് കാണുന്ന നരനേതാ? ഈ അർജുനൻ. അതും നരൻ സഖാവ് തന്നെ. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെയെല്ലാം തന്നെ വീറും വാശിയും തൻ നേടിയെടുക്കുമെന്നുള്ള പ്രതിജ്ഞയും അത് കേട്ടപ്പോൾ വിശ്വസിച്ചു ബ്രാഹ്മണൻ. ബ്രാഹ്മണനുടെ തന്നെ പ്യാഴ്ചത്തെ വിള്ളയെ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് 10-ാമത്തെ ഗർഭം ഭാര്യ അങ്ങനെ വാസ്തുവിൽ അലങ്കരിച്ചു. 10-ാമത്തെ ഗർഭം വന്നപ്പോൾ വിവരം അറിയിച്ചു. ഉടനെ തന്നെ ശരങ്ങൾ കൊണ്ട് ഒരു ശരപഞ്ചരം അഥവാ ഒരു കൂടുണ്ടാക്കി, അങ്ങനെ ജനിക്കാനുള്ളൊരു വേദി ഒരുക്കി, അല്ലെങ്കിൽ പ്രസവിക്കാനുള്ളൊരു വീടുണ്ടാക്കി, അതിൽ ഈ ബ്രാഹ്മണ പത്നിയെ കിടത്തി കാവൽക്കാരനായിട്ട് നിൽക്കുകയാണ് ഈ അർജുനൻ. ഗാന്ഡീവവും ധരിച്ച അസ്ത്രവും വേറിക്കൊണ്ട് അത്തരത്തിൽ ആര് വന്നാലും ശിരിപ്പെടുത്തും, ഈ കൊച്ചിനെ ആരാണ് അപഹരിക്കുന്നത് അടുത്ത് ജനിക്കാനിരിക്കുന്നതിനെ എന്നിങ്ങനെ നോക്കിക്കൊണ്ടങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രസവം കഴിഞ്ഞു, ശരീരം പോലുമില്ല. ഇതാണ് കഥ. അപ്പോൾ 9 കുട്ടികൾക്ക് ശരീരമുണ്ടായിരുന്നു, 10-ാമത്തെ കുട്ടിക്ക് ശരീരം പോലുമില്ല. വളരെയേറെ കഷ്ടപൂർണമായിരിക്കുന്നൊരവസ്ഥ. കുപിതനായിട്ട് ഈ ബ്രാഹ്മണൻ ആക്രോശിക്കുകയാണ്, വളരെ ക്ഷുഭിതനായിട്ട് വാസ്തവത്തിൽ അർജുനനെ, ഈ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനനെ ശകാരിക്കുകയാണ്. തമ്പുല്ലി കേമനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ, ശരീരം പോലുമില്ല, ഒന്നും കാണാനുമില്ല, ഇതിനു മുമ്പ് ശരീരോഗ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും മോശമായ രീതിയിൽ പ്രതികരിക്കുന്ന ഈ ബ്രാഹ്മണൻ്റെ അതെല്ലാം തന്നെ കേട്ടിട്ട് 4 ഇടത്തും പോയി, 8 ഇടത്തും പോയി, 10 ഇടത്തും പോയി, 11 ഇടത്തും പോയി, എന്നിട്ടും എവിടെയും കണ്ടുകിട്ടിയില്ല ഈ കുട്ടിയെ എന്ന് കണ്ടിട്ട് തിരിച്ചു പോന്നു. തൻ്റെ ശപഥം, തൻ്റെ പ്രതിജ്ഞ പാലിക്കുന്നതിന് വേണ്ടി അഗ്നി കൂട്ടി അതിനകത്തേക്ക് ചാടാൻ പോവുകയാണ്. അങ്ങനെ അഗ്നിയിലേക്ക് പ്രവേശനം നടത്തി ജീവത്യാഗം നടത്താമെന്ന് കരുതുമ്പോൾ ഭഗവാൻ ഓടി വന്ന് കൈക്ക് പിടിച്ചുകൊണ്ട്, അരുതേ അർജുന, ഞാനില്ലേ നിൻ്റെ കൂടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തൻ്റെ സഖാവിനെ, തൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കാനുള്ള പുറപ്പാടായി ഭഗവാൻ. മാധവൻ ഞാനില്ലയോ, സന്താനഗോപാലൻ കഥകളിയിൽ മാധവൻ ഞാനില്ലയോ എന്ന് ചോദിക്കുന്ന രംഗമുണ്ട്. മാധവൻ ഞാനില്ലയോ, എന്തുകൊണ്ട് നീ മറന്നുപോയി ഈ കൂട്ടുകാരനെ? നിനക്ക് എല്ലാ കാര്യത്തിലും എല്ലാ അവസരങ്ങളിലും കൂട്ടുകാരനായിട്ട് സന്തത സഹചാരിയായിട്ട് ഉള്ള എന്നെ നീ എന്താ മറന്നുപോയോ? മാധവൻ ഞാനില്ലയോ, നമ്മൾ ഓർക്കേണ്ട ഒരു പ്രയോഗമാണ് മാധവൻ ഞാനില്ലയോ. നമ്മൾ ആരെങ്കിലും ഓർക്കാറുണ്ടോ? ഭാഗവത പ്രേമികൾ ഓർക്കാറുണ്ടോ? ഭാഗവത ആചാര്യന്മാർ ഓർക്കാറുണ്ടോ? പല പല പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാനില്ലേ നിൻ്റെ കൂടെ, ഗുരുവായൂരപ്പനില്ലേ നിൻ്റെ കൂടെ, മാധവൻ ഈശ്വരൻ നിൻ്റെ കൂടെ ഇല്ലേ, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടോ ഓടിക്കൊണ്ട് പല കാര്യങ്ങൾ നിർവഹിക്കാൻ ഓരോരോ തത്രപ്പാടിൽ ഏർപ്പെടുന്ന വ്യക്തികൾ ഈശ്വരൻ കൂടെയുണ്ട് എന്നുള്ള കാര്യം ഓർക്കുന്നേയില്ല. അപ്പോൾ ഈ സന്താനഗോപാലൻ കഥയിൽ സന്തത സഹചാരിയായിട്ട് നരൻ്റെ കൂടെ നാരായണൻ ഉണ്ട് എന്നിങ്ങനെ പ്രഖ്യാപിക്കുന്നതും വളരെ പ്രസ്താവ്യമാണ്. ഇനി അതുപോട്ടെ. ഇത്തരത്തിൽ അർജുനനെ കൂട്ടുപിടിച്ച്, അർജുനനെ സമാധാനിപ്പിച്ച്, അർജുനനെ ഈ ഭഗവാൻ ഒരു രഥം വരുത്തി അതിൽ കയറ്റിക്കൊണ്ട് പടിഞ്ഞാട്ട് പോവുകയാണ്. ഇങ്ങനെ പടിഞ്ഞാട്ടേക്ക് പോകുമ്പോഴാണ് പടിഞ്ഞാട്ടേക്ക് ഇവിടെ ആ 89-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സപ്തദ്വീപാൻ സപ്തസിന്ധൂൻ
സപ്തസപ്തഗിരീനഥ സപ്തനദികളും അല്ലെങ്കിൽ സപ്തസാഗരങ്ങളും സപ്ത ദ്വീപുകളും എല്ലാം തന്നെ പ്രിയവർദ്ധൻ ഇങ്ങനെ സൃഷ്ടിച്ചു എന്ന് പഞ്ചമസ്കന്ധത്തിൽ കണ്ട ആ ഏഴ് ദ്വീപുകളും ഏഴ് സമുദ്രങ്ങളും ഇതെല്ലാം തന്നെ താണ്ടി, അതുപോലെ സപ്തസപ്തഗിരീൻ ആ ഗിരികളെല്ലാം തന്നെ എല്ലാം തന്നെ അതീതമാക്കിക്കൊണ്ട് അതിനെയെല്ലാം താണ്ടിയിട്ട് ലോകാലോക പർവ്വതവും കടന്ന്, ലോകാലോകം എന്ന് പറഞ്ഞാൽ ലോകത്തെ അലോകവുമായിട്ട് വേർതിരിക്കുന്ന പർവ്വതമാണ് ലോകമെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത്, അലോകമെന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്തത്, ഒന്ന് ലൗകികം മറ്റൊന്ന് അലൗകികം, ഒന്ന് ഭൗമം മറ്റൊന്ന് അഭൗമം. അതേ രീതിയിലുള്ള ഇടയ്ക്ക് വേർതിരിക്കുന്ന ആ പർവ്വതത്തെയും താണ്ടിയിട്ട് ഇരുട്ടു വന്നപ്പോൾ ഭഗവാൻ തൻ്റെ സുദർശനചക്രത്തെ മുൻപോട്ട് വിട്ട് ആ പ്രകാശധാരയിൽ അദ്ദേഹം പോയി വൈകുണ്ഠത്തിലേക്ക് എന്ന്. ഇവിടെ നമ്മൾ അല്പനേരം ഇരുന്ന് ചിന്തിക്കണം. ഈ നരനാരായണന്മാർ സമാഗമം, അവരുടെ സമാഗമവും അവർ ഒന്നിച്ചു ചേർന്നതും അവർ ഒന്നിച്ച് ഈ പടിഞ്ഞാട്ട് പോയി സുദർശനചക്രത്തിൻ്റെ പ്രകാശത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി വൈകുണ്ഠത്തിലേക്ക് കടക്കുന്നതും ഇതാണ് ഭാഗവതത്തിൻ്റെ പരിസമാപ്തി. എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഈ യാത്ര തുടങ്ങിയത് എവിടെ നിന്നോ ഇനിയൊരു വിശ്രമം എവിടെ ചെന്നോ എന്നുള്ള ചോദ്യം പലപ്പോഴും നമ്മൾ ചോദിക്കുന്നതും പാട്ടുപാടി ഇങ്ങനെ അവസാനിപ്പിക്കുന്നതുമായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം ഇവിടെ കാണാം. ജയവിജയന്മാർ പോകുന്നത് വൈകുണ്ഠത്തിൽ നിന്നാണെന്ന് തൃതീയ സ്കന്ധത്തിൽ വളരെ വ്യക്തമായിട്ട് ഭാഗവതം പറഞ്ഞു പഠിപ്പിച്ചു. ഈ ജയവിജയന്മാർ നമ്മൾ തന്നെയാണ്. നമ്മൾ ഓരോരോ പ്രവർത്തികൾ ചെയ്ത് ജയിച്ചു വിജയിച്ച് വൈകുണ്ഠത്തിൻ്റെ അടുക്കൽ വരെ ചെന്ന് പലപ്പോഴും ഇങ്ങനെ താഴത്തേക്ക് ഉരുണ്ടു വീഴുന്ന ആ രീതി ജനനം, അത് കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? വേറെങ്ങും പോകാനില്ല. സ്വധാമം എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ഏകാശ സ്കന്ധത്തിൽ ഇന്നലെ നമ്മൾ പലതും പറഞ്ഞപ്പോഴും നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ബോധം വേണം, നമ്മൾ പോകുന്നത് വൈകുണ്ഠത്തിലേക്കാണ്. അവിടെ നരനെയും ഇങ്ങനെ എടുത്തുകൊണ്ട് തൻ്റെ ആ രഥത്തിൽ കയറ്റിക്കൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവതാരായണൻ ചെന്ന് കയറിയത് ഈ വൈകുണ്ഠത്തിലേക്കാണ്. പരിസമാപ്തിയായി. യത് ഗത്വാ ന നിവർത്തന്തേ എന്ന ഭാഗവതവും ഭഗവത്ഗീതയും, യത് ഗത്വാ ന നിവർത്തന്തേ തത് ധാമ പരമം മമ, അതാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ ചെന്ന് ചേരേണ്ടത് ഈ പറയുന്ന വൈകുണ്ഠം. എവിടെ ചെന്നാലാണോ തിരിച്ചു വരേണ്ട ഗതികേടില്ലാത്തത് ആ അവസ്ഥ വൈകുണ്ഠം. അങ്ങോട്ടേക്കാണ് ഇവർ രണ്ടുപേരും കൂടി പോയത്. പോകാൻ അവസരം എങ്ങനെ ഉണ്ടായി? നരനും നാരായണനും യോജിച്ചപ്പോഴാണ്. അപ്പോൾ ഈ നരനും നാരായണനും സദാസമയവും യോജിച്ചിരിക്കണമെന്ന് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതർ മതിർ മമ. 700 ശ്ലോകങ്ങൾ സപ്തശതി എന്നെല്ലാം തന്നെ നമ്മൾ പറയുന്ന ഈ ഭഗവത്ഗീതയിൽ ഒടുവിൽ അവസാനിപ്പിച്ചിരിക്കുന്ന ഈ രീതിയിലാണ്. വിഷ്ണു സഹസ്രനാമം ജപിച്ചാലും ഇത് പാടാറുണ്ട്. എത്ര യോഗീശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതർ മതിർ മമ. കൃഷ്ണനും അർജുനനും കൂടി ഒന്നിച്ചിരിക്കണം, മസ്റ്റാണ്. നമ്മൾ ജനിച്ചു പോകുന്ന ഈ നരന്മാരെ ഒറ്റയ്ക്കല്ല എന്നൊരു ബോധം വേണം. നമ്മുടെ കൂടെ ഓരോരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ആരുണ്ട് കൂട്ട്? ഈ ഈശ്വരൻ എന്ന് പറയുന്ന നാരായണൻ കൂട്ടാണെന്നുള്ള, നമ്മുടെ കൂടെ സഹചാരിയാണെന്നുള്ളൊരു ബോധം വേണം. ശ്രീരാമകൃഷ്ണദേവസ്വർ പലപ്പോഴും പറയും, അല്ലയോ അമ്മേ ഞാൻ വെറും യന്ത്രമാണ്, നീയാണ് യന്ത്രി. അമ്മേ നീ യന്ത്രി, ഞാൻ വെറും യന്ത്രം. അത്തരത്തിലുള്ളൊരു ചിന്താഗതി, നമ്മൾ പ്രവർത്തിക്കുമ്പോഴും അഹങ്കാരത്തോടുകൂടി ഞാനത് ചെയ്തു എന്നുള്ളൊരു അവകാശവാദം, അത് ഉന്നയിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിന് അർജുനൻ ഉദാഹരണമല്ലേ. എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിച്ച അമാനുഷികമായിട്ട് ശക്തിവിശേഷമുള്ള മധ്യമ പാണ്ഡവൻ അയാൾ തോറ്റുപോയി. ഈ ബ്രാഹ്മണൻ്റെ 10-ാമത്തെ കുട്ടിയെ രക്ഷിക്കാൻ സാധിക്കാതെ പോയി. അവിടെ ഈ നരന് നാരായണൻ്റെ സഹായം ആവശ്യമാണെന്ന് വന്നു. അപ്പം ഈ നരനാരായണ സങ്കല്പം ഹൈന്ദവ ചിന്താഗതിയിൽ, ആർഷ സംസ്കാരത്തിൻ്റെ ചിന്താഗതിയിൽ ഈശ്വരൻ ഒരിക്കലും നരനെ വെറുതെ വിടുന്നില്ല, ഒറ്റയ്ക്കെ വിടുന്നില്ല. നരൻ ജനിച്ചു കഴിഞ്ഞാൽ കൂടപ്പിറപ്പായിട്ട് നാരായണനുണ്ട്. ജയവിജയന്മാർ ജനിച്ചപ്പോൾ, ഹിരണ്യാക്ഷനായപ്പോൾ, ഹിരണ്യകശിപുവായപ്പോൾ അവതരിച്ചില്ലേ ഭഗവാൻ? രണ്ട് വേഷം കെട്ടി. എന്നിട്ട് രാവണനും കുംഭകർണനുമായിട്ട് രണ്ടാമത് ജനിച്ചപ്പോഴോ, അപ്പോഴും ജനിച്ചില്ലേ ഭഗവാൻ രാമനായിട്ട്? ശിശുപാലനും ദന്തഭക്തനുമായിട്ട് അവതരിച്ചപ്പോൾ അവിടെയും വന്നില്ലേ ഈ പറയുന്ന രാമാവതാരം? അപ്പോൾ ഈശ്വരൻ എപ്പോഴും നരൻ്റെ കൂടെ, നരൻ്റെ രക്ഷയ്ക്കായിട്ട് അവതരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കലും ഈ കഥയുടെ ഒരു പ്രത്യേകതയാണ്, ഭാഗവത്തിൻ്റെ സമാപ്തിയാണ്. 90 അധ്യായങ്ങളിലുള്ളതിൽ 89-ാമത്തെ അധ്യായത്തിൽ ഈ ദശമസ്കന്ധം അവസാനിക്കുന്ന ഭഗവാന്റെ അവതാര ഉദ്ദേശങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ച് അവസാനിപ്പിക്കുന്ന രംഗത്താണ്. അപ്പം അവിടെയും വാസ്തവത്തിൽ ഈ പറയുന്ന വൈകുണ്ഠത്തിലേക്ക് ചെന്നപ്പോൾ 10 കുട്ടികളെ കണ്ടു. 10 കുട്ടികൾ അവിടെ ഓടിക്കളിച്ച് കിടക്കുന്നപ്പോൾ ഭഗവാൻ അവിടെ ഇരുന്ന് കൊണ്ട് പറയുന്നത്, അല്ലയോ നര, അല്ലയോ നാരായണ, രണ്ടുപേരും എൻ്റെ അവതാരമാണ്. അപ്പോൾ എന്നിൽ നിന്ന് പോകുന്നതാണ് ഈ നരനാരായണന്മാർ. രണ്ടും കൂടി കൂടുമ്പോൾ പൂർണ്ണമായി. ഈ രണ്ടും കൂടി കൂടുമ്പോൾ പൂർണ്ണമായ നരനാരായണന്മാരെ ഒന്നിച്ചു കാണാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം തന്നെ സംഭവിച്ചത്. ഒന്നിച്ചു കാണാൻ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നരനും നാരായണനും ഒന്നിക്കുന്നത് എപ്പോൾ? ആ വിഷയത്തിലേക്ക് കടക്കാം. ഇവിടെ 10 കുട്ടികൾ ഇദ്ദേഹത്തിൻ്റെ മരിച്ചു എന്ന് പറയുമ്പോൾ സാത്വികരായിട്ടുള്ളൊരു ബ്രാഹ്മണൻ്റെ 10 കുട്ടികളാണ് ഇല്ലാതെയായത്. 10 എന്ന് പറയുന്നത് സാത്വികത എന്ന് പറയുന്ന ഗുണത്തിൻ്റെ 10 ഹേതുക്കളാണ്. അതെവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഏകാദശ സ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായം
ഏകാദശ സ്കന്ധം 13-ാമത്തെ അധ്യായം 4-ാമത്തെ ശ്ലോകത്തിലാണ് അത് നമ്മൾ കാണുക. അങ്ങനെ 13-ാമത്തെ ആ സ്കന്ധത്തിൽ 11-ാമത്തെ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകം പറയുന്നത് ആഗമ ആപ. അപ്പോൾ വളരെ രസകരമായിട്ട് പറയുന്നത് ആഗമം എന്ന് പറഞ്ഞാൽ വേദങ്ങളാണ്. നിഗമങ്ങൾ കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ആവിർഭവിച്ചതാണ് ഈ ആഗമങ്ങൾ. ഒരു ബ്രാഹ്മണൻ സാത്വികനായിട്ട് മാറുന്നത് ഇത്തരത്തിൽ ആഗമങ്ങളെ കൊണ്ടാണ്. ആഗമം ഒരു ഹേതുവാണ്. അതേപോലെ തന്നെ ആഗമം ആപ ജലം, ജലത്തിൻ്റെ പ്രാധാന്യം ഇന്നലെ നമ്മൾ കണ്ടു. പ്രജ ഒരു പ്രദേശത്തുള്ള ജനങ്ങൾ, ദേശ ആ ദേശത്തിൻ്റെ പ്രത്യേകത, കാലം കാലത്തിൻ്റെ പ്രത്യേകത, കർമ്മം ചെയ്യുന്ന പ്രവൃത്തികളുടേതായിട്ടുള്ള രീതി, ജന്മം ജനിച്ച അവസ്ഥയിലുള്ള സംസ്കാരം, ധ്യാനം നമ്മൾ ചെയ്തു പോരുന്ന അത്തരത്തിൽ ഉപാസനയുടെ ക്രമം, മന്ത്രം അതുപോലെ തന്നെ സംസ്കാരം, ഇതെല്ലാം 10 കൂട്ടം കാര്യങ്ങൾ. ഇത് കൂടിക്കഴിയുമ്പോൾ ദശൈതയെ ഗുണഹേതവാ. 11-ാമത്തെ ഈ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ ഹംസാവതാരത്തിന് മുമ്പ് 4-ാമത്തെ ശ്ലോകത്തിൽ ഗുണഹേതുക്കളായിട്ട് ഏത് ഗുണം അതിൽ പ്രതിപാദിക്കുന്ന മുഴുവൻ സാത്വികതയാണ്. സാത്വികത ബ്രാഹ്മണൻ്റേതാണ്. താമസം പോയി, രാജസം പോയി, ചുവപ്പും വെളുപ്പും എല്ലാം തന്നെ ഇല്ലാതെയായിട്ടാണ് സാത്വികരാകുന്നത്. ആ സാത്വിക ബ്രാഹ്മണൻ്റെ ഗുണങ്ങളാണ് 10. അത് ആഗമം, ആപ, പ്രജ, ദേശ, കാല, കർമ്മ, ജന്മ, ധ്യാനം, മന്ത്രം, സംസ്കാരം. അപ്പോൾ ഇത്തരത്തിലുള്ള 10 കൂട്ടം കാര്യങ്ങൾ കൊണ്ടാണ് ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ സാത്വികതയെ വളർത്തിയെടുക്കുന്നത്. ഒന്നുകൂടി കടന്ന് ചിന്തിക്കൂ. താമസം ഒന്നിനും കൊള്ളില്ല. കാരണം അത് വാസ്തവത്തിൽ കിരാത രീതിയാണ്. താമസം ഇരുട്ട്, താമസമെന്ന് പറഞ്ഞ ഇരുണ്ടവസ്ഥയിൽ ചെന്നാൽ അധപ്പതനത്തിൻ്റെ അങ്ങേയറ്റം, അജ്ഞാനത്തിൻ്റെ മൂർത്തിവത്ഭാവമായിട്ട് മാറും. ആ താമസമെന്ന് പറയുന്നത് കാട്ടാളത്തം. അതെല്ലാം തന്നെ വിട്ടിട്ട് രാജസമാണെങ്കിലോ അതും ക്രൂരമാണ്, ഘോരമാണ്. അപ്പോൾ അത്തരത്തിൽ ക്രൂരവും ഘോരവുമായിരിക്കുന്ന രാജസവും നമുക്ക് വേണ്ട. രാജസം സൃഷ്ടിയുടെ പ്രതീകമായിരിക്കുന്ന ബ്രഹ്മാവിൻ്റേത്, താമസം രുദ്രൻ്റെ സംഹാരത്തിൻ്റേതെന്നെല്ലാം പറയും. പക്ഷേ താമസഗുണമായാലും രാജസഗുണമായാലും നമ്മൾ അതിനെയെല്ലാം തന്നെ അതീതമാക്കേണ്ടതുണ്ട്, അതിനതീതമായി വർത്തിക്കേണ്ടതുണ്ട്. എന്നിട്ട് എവിടെ ചെല്ലണം സാത്വികത. ഈ സാത്വികത എന്ന് പറയുന്ന ബ്രാഹ്മണൻ്റെ ഭാവം, ആ പ്രത്യേകിച്ചുള്ള സാത്യഗുണം, അതിനെ ഹേതുക്കളായിട്ടുള്ള 10 കാര്യങ്ങൾ, അതുണ്ടാകുമ്പോഴേ സാത്വികത പൂർണ്ണമാകുന്നുള്ളൂ. അപ്പോൾ സാത്വികനായിരിക്കുന്നൊരു ബ്രാഹ്മണന് 10 കൂട്ടം കാര്യങ്ങൾ അനിവാര്യമാണ്. ആ 10 കൂട്ടം കാര്യങ്ങളാണ് ഏകാദശ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അത് ഓരോന്നോരോന്നായിട്ടിങ്ങനെ മരിക്കുക. ഈ ബ്രാഹ്മണശ്രേഷ്ഠൻ തൻ്റെ ജീവിതം ധന്യമാക്കിക്കൊണ്ട് ബ്രാഹ്മണ്യം എന്ന് പറയുന്ന മുറ്റി നിൽക്കുന്ന അവസ്ഥയിൽ അതിനാവശ്യമായ എല്ലാ ഘടകങ്ങളുമുള്ള ആ ബ്രാഹ്മണൻ്റെ ഓരോ കുട്ടി മരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാത്വികതയുടെ ഓരോ ഹേതുക്കൾ. സാത്വികത എന്ന് പറയുന്നത് സൃഷ്ടിക്കാനായിട്ട് ഉതകുന്ന ഓരോരോ ഹേതുക്കൾ ഇങ്ങനെ ഇല്ലാതെയാവുക. ആദ്യത്തെ കുട്ടി മരിച്ചു, ജനിച്ച് തന്നെ മരിച്ചിട്ടാണ്. അങ്ങനെ ജനിച്ചിട്ട് മരിച്ച് ജനിക്കുന്ന ഈ 9 കുട്ടികളുടെ കാര്യം കഴിഞ്ഞിട്ടാണ് 10-ാമത്തെ കാര്യം അർജുനൻ നിൽക്കുന്നത്. അതോ വായു പോലെ ശരീരം പോലുമില്ലാതെ എങ്ങോട്ടേക്കോ മറഞ്ഞുപോയി. അപ്പോൾ അത്തരത്തിൽ 10 ഇല്ലാതെയായപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രത്യേക കണക്ക്, ആ 10 വാസ്തവത്തിൽ സാത്വികതയുടെ ഗുണത്തിൻ്റെ ഹേതുക്കളാണ്. ആ ഗുണം അല്ലെങ്കിൽ സാത്യഗുണം, വെളുപ്പ്, അങ്ങേയറ്റത്തെ പരമസാത്വികമായിരിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്ന ആ 10 കൂട്ടം കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇല്ലാതെയായി. അവസാനം ഈ പറയുന്ന ശരീരം പോലുമില്ലാത്ത അവസ്ഥയിലെല്ലാം അസ്തമിച്ചപ്പോൾ ഗുണമില്ലാത്ത ഭാവത്തിലേക്ക് ബ്രാഹ്മണൻ തീർന്നു. ഉറപ്പിക്കുക, ഭാഗവതം നമ്മളെ നയിക്കുന്നത് ചതുരീയ എന്ന് പറയുന്ന ഗുണാതീതമായിരിക്കുന്നൊരവസ്ഥയിലേക്കാണ്. 13-ാമത്തെ അധ്യായം ഏകാദശ സ്കന്ധത്തിൽ വളരെ ഭംഗിയായിട്ട് ഹംസാവതാരത്തിൽ പറയുന്ന സംഗതി ഇതാണ്. നമ്മൾ ഗുണങ്ങൾക്ക് അതീതമായിട്ട് വരണം. ഏത് ഗുണങ്ങൾ? താമസം പാടില്ല, രാജസം പാടില്ല, സാത്വിക ആകാം. പക്ഷേ സാത്വികത്തിൽ നിന്ന് പോലും നമ്മൾ മറികടന്ന് അതിനെയെല്ലാം തന്നെ അതിക്രമിച്ചിട്ട് ഗുണാതീതമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തണം. ആ ഓ മോ എന്ന് പറയുന്ന ഓങ്കാരത്തിൻ്റെ 3 ഘടകങ്ങൾ, നമ്മൾ ത്രിപുടി എന്നെല്ലാം തന്നെ പറയുന്ന 3 കാര്യങ്ങൾ, എന്താ ഈ 3 കാര്യങ്ങൾ? ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥാത്രയവും, അല്ലെങ്കിൽ ഭൂതവർത്തമാന ഭാവി കാലങ്ങളായാലും, അല്ലെങ്കിൽ ഈ പറയുന്ന 3 ആയിട്ട് നിൽക്കുന്ന ത്രയംബകൻ ത്രയംബകം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വ്യാഖ്യാനിച്ച് പഠിക്കുന്ന 3 എന്ന് പറയുന്നൊരവസ്ഥ, അതെല്ലാം തന്നെ മുടിഞ്ഞാലേ 4 നമ്മൾ കടക്കാൻ പറ്റൂ. 4 എന്ന് പറയുന്ന 4-ാമത്തെ അവസ്ഥയാണ് ചതുരീയ. ആ എന്ന് പറയുന്നത് വാസ്തവത്തിലെ രാജസം, അത് ബ്രഹ്മാവിൻ്റേതാണ്. ഓ എന്ന് പറയുന്ന സാത്വികം, അത് വിഷ്ണുവിൻ്റേതാണ്. മാ എന്ന് പറയുന്ന താമസം, അത് രുദ്രൻ്റേതാണ്. ഇത് 3 കൂടി കൂടി ചേരുമ്പോഴാണ് ഓംകാരം എന്ന് പറയുന്ന ചതുരീയ, അത് സാക്ഷാൽ പരബ്രഹ്മത്തിൻ്റേതാണ്. അപ്പോൾ ഈ ഓമിത്യേകാക്ഷരം ബ്രഹ്മ, ഓമിത്യേകാക്ഷരം പരം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കിടക്കണമെങ്കിൽ അകാരം പോകണം, ഉകാരം പോകണം, മകാരം പോകണം. ഇന്നലെ ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞ് മൂലാധാരം ഛേദിച്ച്, മണിപൂരം ഛേദിച്ച്, ആജ്ഞാചക്രം ഛേദിച്ച് കഴിയുമ്പോൾ ആയും ഊയും മായും ഒക്കെ പോയി.
അത് കഴിഞ്ഞാൽ നമ്മൾ കടന്നു ചെല്ലുന്ന തലയിൽ ഓംകാരമായി, അത് ചതുരീയ. അപ്പോൾ ഈ ഗുണങ്ങളെല്ലാം തന്നെ അസ്തമിക്കാൻ നിവൃത്തിയില്ല, ഗുണങ്ങളെല്ലാം തന്നെ വാസ്തവത്തിൽ ഇല്ലാതെയാകണം. ബ്രാഹ്മണൻ തൻ്റെ ധന്യമായിരിക്കുന്ന സാത്വിക ഗുണത്തെ താലോലിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ ഓരോരോ കുട്ടികളായിട്ട് അതിൻ്റെ ഹേതുക്കളെല്ലാം തന്നെ ഇല്ലാതായപ്പോൾ അദ്ദേഹം ഗുണരഹിതനായി എന്ന്. ഒരു ബ്രാഹ്മണൻ ഉപനയന സമയത്ത് അഥവാ ഈ പൂണുനൂൽ കർമ്മം ധർമ്മം ആ സമയത്ത് ധരിക്കുന്ന പൂണുനൂലിന് 3 ഇഴയാണ് 3 ഇഴ. ആ 3 ഇഴ എന്ന് പറയുന്നത് സാത്വികൻ്റെ ആയസന്താമസം ആ ഓം. അപ്പോൾ അത്തരത്തിൽ ത്രിപുടി എന്നെല്ലാം തന്നെ പറയുന്ന 3 ഇഴ, ആ 3 ഇഴ ഇടുന്നത് 3 അതീതമായിട്ട് ഒടുവിലെത്താൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഈ പറയുന്ന 3 ഗുണങ്ങൾ, നമ്മൾ ഈ പറയുന്ന ഭസ്മം ധരിക്കുന്ന ത്രിപുണ്ഡ്രം, അവിടെ ഈ 3 വരെ ഇടുന്നത് ആ ഓം എന്ന് പറയുന്ന സാത്വികരായസനാമസ ഗുണങ്ങളാണ്. അപ്പോൾ 3 പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ, ഭഗവതിയെ നമ്മൾ ത്രയംബകം യജാമഹേ എന്ന് പറഞ്ഞുകൊണ്ട് മൃത്യുഞ്ജയ രുദ്രനെ പ്രാർത്ഥിക്കുന്ന പോലെ, ഈ സർവമംഗളമംഗല്യ എന്ന് പറഞ്ഞുകൊണ്ട് ത്രയംബകെ എന്നെല്ലാം പറഞ്ഞ് വിളിക്കുന്ന പോലെ, അവിടെയെല്ലാം തന്നെ ഇവിടെ സൃഷ്ടിസ്ഥിതി സംഹാരാധികാരങ്ങൾക്ക് കാരണക്കാരായിട്ടുള്ള ഈശ്വരനെ നമ്മൾ 3 അവസ്ഥയിൽ നിന്നുകൊണ്ട് ആരാധിക്കുമ്പോൾ 3 അതീതമായിട്ട് ചെന്നാൽ ഈശ്വരപദപ്രാപ്തിയായി. ശിവനെ കിട്ടണം അല്ലെങ്കിൽ വിഷ്ണുവിനെ കിട്ടണമെങ്കിൽ ഈ ആ ഏമ എന്ന് പറയുന്ന 3 ഘടകങ്ങളെ അതിജീവിക്കണം. അങ്ങനെ ഈ പറയുന്ന മൂലാധാരത്തെയും മണിപൂരത്തെയും ആജ്ഞാചക്രത്തെയും ഒക്കെ മുറിച്ച് ഷഡ്ചക്രങ്ങളെ ഭേദിച്ച് തലയിൽ ചെല്ലുമ്പോൾ, അതിനതീതമായിട്ടുള്ളൊരവസ്ഥയിൽ ചെല്ലുമ്പോൾ അവിടെ ഗുണാതീതമായി, ഗുണാതീതം കാലാതീതം അവസ്ഥകൾക്കെല്ലാം തന്നെ അതീതം, അങ്ങനെ എല്ലാ തരത്തിലും അതീതമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് ഈ ബ്രാഹ്മണനെ എത്തിക്കുന്ന കഥയാണ്. നിങ്ങൾക്കത് പിടുത്തം കിട്ടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ടെങ്കിലും, ഒരു ബ്രാഹ്മണനായി കഴിയുമ്പോൾ ഒരിക്കലും അവനെ തീണ്ടാൻ പാടില്ല താമസം ഇരുട്ട്, അവനെ ഒരിക്കലും തന്നെ കടന്നു കയറി ആക്രമിക്കാൻ പാടില്ല രാജസം ക്രൂരത അല്ലെങ്കിൽ ഘോരമായിരിക്കുന്നൊരവസ്ഥ. അയാളിൽ എല്ലായ്പ്പോഴും സാത്വികമായിട്ടുള്ള അംശം മാത്രമേ പാടുള്ളൂ, പാല് പഴം ഇത്യാദികൾ ഭുജിച്ച് അത്ര സുന്ദരമായിരിക്കുന്നൊരവസ്ഥ അയാൾക്കുണ്ടാകണം. ക്രൂരമായിട്ടുള്ള കർമ്മങ്ങളില്ല, ക്രൂരമായിട്ടുള്ള പ്രവൃത്തികളില്ല, അതെല്ലാം തന്നെ വാസ്തവത്തിൽ ഇല്ലാതെയായിട്ട് അന്ധകാരം എന്ന് പറയുന്ന അജ്ഞത ഒരിക്കലുമില്ല. അങ്ങനെയുള്ള സാത്വിക പ്രവണത, സാത്വികമായിരിക്കുന്ന അതിൻ്റെ മൂർത്തിമത്ഭാവമായ ബ്രാഹ്മണൻ്റെ സാത്വികത കൂടി ഇല്ലാതെയായാൽ അയാൾ രക്ഷപ്പെട്ടുവെന്ന്. താമസം പോയി, രാജസം പോയി, ഇനി സാത്വികമെന്ന് പറയുന്ന വെളുപ്പ് കൂടി ഇല്ലാതെയായാൽ നമ്മൾ ഓംകാരത്തിലേക്ക് എത്തുന്നു. ഓംകാരമാണ് ഏറ്റവും ശ്രേഷ്ഠം. ഓമിത്യേകാക്ഷരം ബ്രഹ്മ, ഓമിത്യേകാക്ഷരം പരം. അപ്പോൾ അത്തരത്തിലൊരവസ്ഥയിലാണ് വാസ്തവത്തിൽ നരനും നാരായണനും യോജിച്ചത്. ഈ നരനും നാരായണനും യോജിക്കാനായിട്ട് 10 കുട്ടികൾ മരിക്കേണ്ടി വന്നു എന്ന് ചുരുക്കം. ബ്രാഹ്മണനായ ശുദ്ധസാത്വികനായ ആ ശ്രേഷ്ഠൻ്റെ 10 മക്കൾ, ആ ഗുണഹേതുക്കൾ, അതെല്ലാം തന്നെ വാസ്തവത്തിൽ ഇല്ലാതെയായപ്പോൾ അയാൾക്ക് വാസ്തവത്തിൽ വൈകുണ്ഠപദപ്രാപ്തിക്കുള്ള യോഗ്യത കിട്ടി. ഭാഗവതത്തിൻ്റെ ലക്ഷ്യം വൈകുണ്ഠപദപ്രാപ്തി, യജ്ഞത്വാന നിവർത്തന്തേ എന്ന് പറയുന്നൊരവസ്ഥ. അതിനു വേണ്ടിയിട്ട് സാത്വികത വേണം, ആ ഉപാസനയിലൂടെ വേണം കടക്കാൻ. വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനുള്ള ഉപാസന, ദുർഗയെ പ്രീതിപ്പെടുത്താനുള്ള ഉപാസന, പാലും പഴവും വച്ച് നിവേദിച്ചുകൊണ്ടുള്ള ഉപാസന, കള്ളും പൊടിയും വയ്ക്കാതിരിക്കുക, അതുപോലെ തന്നെ മാംസാഹാരങ്ങളെല്ലാം തന്നെ വാസ്തവത്തിൽ നിവേദിക്കാതിരിക്കുക, അത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ഘോരമായിട്ടുള്ള ആചാരങ്ങളെല്ലാം തന്നെ ഉപേക്ഷിക്കുക, അത് എന്നിട്ട് സാത്വികമായിരിക്കുന്ന പൂജാക്രമങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ സാത്വികന്മാരാകുക, ഒടുവിൽ അതുപോലും നമുക്ക് ഇല്ലാതെയായിട്ട് സാത്വികത പോലും വേണ്ട, എല്ലാത്തരം ഗുണങ്ങൾക്കും അതീതമായിട്ടുള്ളൊരവസ്ഥയിൽ നമ്മൾ ബ്രഹ്മപദത്തെ അലങ്കരിക്കുക, അതിനു വേണ്ടിയിട്ടാണ് 10 കുട്ടികൾ ഇല്ലാതെയായത്. വന്നു വന്ന് നമുക്ക് എന്തായി എന്നറിയാമോ? സന്താനഗോപാല ബ്രാഹ്മണന്റെ ഗതികെട്ടൊരവസ്ഥ. അതിന് മാറ്റം വരുത്താൻ വേണ്ടി നരനാരായണന്മാർ വൈകുണ്ഠത്തിലേക്ക് പോയി, എന്നിട്ട് ആ 10 കുട്ടികളെയും കൊണ്ട് തിരിച്ചു പോന്നു. ഇതാണ് കഥ. അത് നമ്മളെപ്പറ്റി ഈ വാസ്തവത്തിൽ ഒന്നുകൂടി ചിന്തിപ്പിക്കാൻ ഇട്ടു തന്നതാണ്. നിങ്ങൾ വാസ്തവത്തിൽ ഇവിടെ നിന്ന് പോകാൻ തയ്യാറുണ്ടോ? ചോദ്യം നമുക്കാണ്, ഉത്തരം നമ്മൾ പറയേണ്ടതാണ്. നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ തയ്യാറുണ്ട് എങ്കിൽ ആ 10 ഗുണങ്ങളെല്ലാം തന്നെ 10 കുട്ടികളായിട്ട് ജനിച്ചത് അവയെല്ലാം തന്നെ വൈകുണ്ഠത്തിലിരിക്കട്ടെ എന്ന് വച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. അവ വൈകുണ്ഠത്തിൽ തന്നെ ഇരുന്നാൽ നരനും നാരായണനും കൂടി യോജിച്ച് അങ്ങോട്ടേക്ക് പോകാം, അവിടെ കഴിഞ്ഞുകൂടാം. പക്ഷേ പറ്റില്ല, നമുക്ക് ജനിച്ചേ മതിയാവൂ. പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഡരേശയനം. ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം കിട്ടാൻ നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ജനിച്ചു മരിച്ചും ജനിച്ചു മരിച്ചും കാലം കഴിച്ചു കൂട്ടുകയാണ്. അപ്പോൾ ഈ സംസാരത്തിൽ നിന്ന് മോചനം കിട്ടാൻ, സംസാരസാഗരേമഗ്നം ദീനമ്മാം കരുണാനിധേ കർമ്മഗ്രാഹഗ്രഹീതാംഗമ്മാം ഉദ്ധരഭവാർണവാത് എന്ന് പറയുന്ന ഭാഗവതത്തിൻ്റേതായുള്ള പ്രാർത്ഥന, അത് സാർത്ഥകമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഥാഗോളങ്ങളാണ് കുചേലനായാലും ഈ സന്താനഗോപാല ബ്രാഹ്മണനായാലും. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? ഉടനെ സന്താനഗോപാല മന്ത്രമായി, ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അതിശ്രേഷ്ഠമായിരിക്കുന്ന മറ്റൊരു മന്ത്രം. ശ്രീകൃഷ്ണ അവതാരം നടക്കുമ്പോൾ ചെറുവയറ് കൊണ്ടുള്ള ഈ പറ നിറയ്ക്കൽ, ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണംഗത എന്ന് ജപിക്കൽ, പുഷ്പാഞ്ജലി നടത്തൽ,
കാരണം വാസ്തവത്തിൽ പ്രാരബ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മൾ പ്രാരബ്ധങ്ങൾ ഇങ്ങനെ അടിക്കടി വർദ്ധിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഭാഗവതം എന്ന് പറയുന്ന കൽപ്പതരു അല്ലെങ്കിൽ കാമധേനു, അതിലൂടെ കിട്ടേണ്ടതായിട്ടുള്ള ഗതി മോക്ഷം, അത് കിട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതിന് പകരം വീണ്ടും രുക്മിണീ സ്വയംവര വേളയിൽ കെട്ടി കെട്ടുകളായി കൂട്ടുകെട്ടുകളായി അതെല്ലാം തന്നെ അതിക്രമിച്ചിട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു ഊരാക്കുടുക്കാകുന്ന രീതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ, ഭാഗവതം എന്തിനു വേണ്ടി ഉണ്ടായി എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു അവസരമാണ്. ഭാഗവതം ഉണ്ടായത് പ്രായോപവേശം ചെയ്ത പരീക്ഷത്ത്, അനശനം ദീക്ഷിച്ചിരിക്കുന്ന പരീക്ഷത്ത്. യമുനയുടെ തീരത്തല്ല പോയിരുന്നത്, ഗംഗയുടെ തീരത്ത് പോയിരുന്നു. ഗംഗയുടെ തീരത്ത് പോയിരുന്ന ജ്ഞാനദാഹിയായിട്ടാണ്, ജ്ഞാനദാഹിയായിട്ട് ചെന്നിരുന്ന അദ്ദേഹത്തിന് ലഭ്യമായി നഗ്നനായിരിക്കുന്ന ശുഖബ്രഹ്മത്തെ വേദവ്യാസൻ എന്താ പറഞ്ഞു കൊടുക്കാൻ പാടില്ലായിരുന്നോ? ഭാഗവതം, ഭാഗവതം രചിച്ചത് വേദവ്യാസനല്ലേ? ഭാഗവതം കിട്ടിയത് വേദവ്യാസനല്ലേ? അദ്ദേഹത്തിനല്ലേ ഈ പറയുന്ന നാരദൻ പറഞ്ഞു കൊടുത്തത്? എന്നിട്ട് മകൻ ഉപദേശിച്ചു എന്ന് മാത്രമല്ലേ ഉള്ളൂ ആ മകൻ നഗ്നൻ, അയാൾ എന്തിനു വന്നു വാസ്തവത്തിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ? യോഗ്യനായിട്ടുള്ള ഗുരു, യോഗ്യനായിട്ടുള്ള ശിഷ്യൻ വന്നപ്പോൾ ഇത് കേൾക്കാൻ യോഗ്യതയുള്ള ആ പരീക്ഷത്ത് മഹാരാജാവ് വന്നപ്പോൾ ശുഗൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് ഭാഗവതം പറഞ്ഞു കൊടുത്തു. നേരെ മറിച്ച് ദേവി ഭാഗവതം നോക്കൂ, ദേവി ഭാഗവതം പറഞ്ഞു കൊടുക്കാനായിട്ട് ശുഖബ്രഹ്മത്തിൻ്റെ വരവില്ല. അതിൽ ശുഖബ്രഹ്മത്തെ തന്നെ പെണ്ണ് കെട്ടിച്ചവനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ജനകൻ്റെ അടുത്തേക്ക് പറഞ്ഞു കൊടുത്ത് ഉപദേശമെല്ലാം തന്നെ ഗ്രഹിപ്പിച്ച് വിവാഹിതനാകുന്ന ഒരു ശുഖബ്രഹ്മത്തെ അവിടെ കാണാം. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് യം പ്രവർജന്തം അനുപേതം അപേത കൃത്യം ദ്വീപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാതരോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനദോസ്മി. ഇവിടെ വാസ്തവത്തിൽ അനുപേതനാണ്, ജനിച്ച പാടെ തന്നെ ദിഗംബരനായിട്ട് ഓടി അകലുന്നവനാണ്. പിന്നാലെ ഈ അച്ഛനിങ്ങനെ ചെല്ലുന്നുണ്ട് മകനെ വിളിച്ചുകൊണ്ട് വിട്ടുപോകുന്ന, അല്ലെങ്കിൽ യോഗാവസ്ഥയിൽ നിന്ന് തന്നെ വിട്ടുപിരിഞ്ഞു പോകുന്ന മകനെ അങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്ന ഈ ശുഖബ്രഹ്മത്തിൻ്റെ വിളി എല്ലാ തരുക്കളും ഇങ്ങനെ വിളി കേട്ടു എന്നുള്ള മട്ടിലാണ്. സർവ്വ അന്തര്യാമിയായിരിക്കുന്ന ബ്രഹ്മസ്വരൂപത്തെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ മകനായിട്ട് ജനിച്ച ശുഖബ്രഹ്മത്തിൻ്റെ പ്രത്യേകത നമ്മളൊന്നുകൂടി ചിന്തിക്കണം. അയോനിജനാണ്, അയോനിജനെന്ന് പറയുമ്പോൾ യോനിയിലൂടെ ജനിച്ചതല്ല, ഗർഭപാത്രത്തിൽ കൂടെ കടന്നു വന്നതല്ല. അവിടെ അഗ്നിയിലേക്ക് പതിച്ച വേദവ്യാസൻ്റെ ബീജം അല്ലെങ്കിൽ രേതസ്, അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ പറയുന്ന ശുഖബ്രഹ്മം. ആ ശുഖബ്രഹ്മം തന്നെ ജന്മനാ സിദ്ധനും യോഗ്യനുമാണ്. ആ ശുഖബ്രഹ്മത്തെ സംബന്ധിച്ചിടത്തോളം നഗ്നൻ എന്ന് പറയാൻ കാരണം അദ്ദേഹം ജ്ഞാനത്തിൻ്റെ നിധിയാണ്, ജ്ഞാനം നഗ്നമാണ്, അഗ്നിസ്വരൂപമാണ്. കാരണം എന്താ? അഗ്നിയിൽ ജനിച്ചതാണ്. അഗ്നിയിൽ ജനിച്ച് നഗ്നനായിരിക്കുന്ന ഈ ശുഖബ്രഹ്മം സക്ഷാൽ ദിഗംബരത്വം വഹിക്കുന്നത് സക്ഷാൽ ശിവപ്പെരുമാളിനെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ശിവനെന്ന് പറഞ്ഞാൽ ജ്ഞാനം, ശിവനെന്ന് പറഞ്ഞാൽ ജ്ഞാനം തന്നെ. ജ്ഞാനമെന്നേ ചിന്തിക്കാവൂ, ജ്ഞാനമാണ് ശിവൻ, ലിംഗസ്വരൂപം. അപ്പോൾ അത്തരത്തിൽ ശിവസ്വരൂപം ലിംഗസ്വരൂപനായിരിക്കുന്ന ഈ ശുഖബ്രഹ്മം ഗംഗാതീരത്ത് വന്നിരുന്ന തെക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്നത് സക്ഷാൽ ദക്ഷിണാമൂർത്തി ഭാവത്തിലാണ്. അവിടെ വടക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന ഈ പരീക്ഷത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം എന്താ? അദ്ദേഹത്തിന് ഇനി ജന്മം വേണ്ട. പുനരിങ്ങനെ ജനനീ ജന ജഡരേ അധിവാസം. വാസ്തവത്തിൽ ഹൈമവതി, ഹിമവാന്റെ പുത്രിയായിരിക്കുന്ന ഹൈമവതിയായിട്ടുള്ള അദ്ദേഹം അവരുടെ ഭർത്താവായിട്ടുള്ള ശിവനോട് ചോദിക്കുന്ന എന്താ? പുനരിങ്ങനെ ജനനീ ജന ജഡരേ അധിവാസം പനിമാമല മകൾ തൻവരാ വെറുതെ അരുളരുതേ. അപ്പോൾ ഒരിക്കലും ജനിക്കരുത് എന്ന്. അങ്ങനെ ജനിക്കാതിരിക്കാൻ വേണ്ടി കൊതിച്ചുകൊണ്ട് വടക്കോട്ടേക്ക് ഉറ്റുനോക്കിയിരിക്കുന്ന, കിഴക്കോട്ടേക്ക് തലവിരിച്ചു വച്ചിരിക്കുന്ന ദർഭപ്പുല്ലുകളുടെ മേൽ വടക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവിന് അഭിമുഖമായിട്ട് ഗംഗാതീരത്ത് തെക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന ശിവസ്വരൂപമാണ് ഈ ശുഖബ്രഹ്മം. അദ്ദേഹം നഗ്നൻ, ഇദ്ദേഹമാണെങ്കിൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ചവൻ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഈ ഭാഗവതം എന്ന് പറയുന്ന കൈകാര്യം ചെയ്യുന്ന നമ്മൾ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പറയുന്ന കുചേലബ്രാഹ്മണനെയും സന്താനഗോപാലബ്രാഹ്മണനെയും കണ്ടില്ല എങ്കിൽ നമുക്ക് ഉത്തമാംഗം എന്ന് പറയുന്ന ഏകാദശ സ്കന്ധത്തിലേക്ക് കടക്കാൻ പറ്റില്ല. ഏകാദശ സ്കന്ധത്തിലേക്ക് കടന്ന് ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഗ്രഹിക്കാനും സാധ്യമല്ല. കുറേ കഥകൾ ഇങ്ങനെ കേട്ടുപോകും, അതും ഇതുമെല്ലാം തന്നെ പറഞ്ഞു, കുറേ സിദ്ധികൾ പറഞ്ഞു, കുറേ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതെല്ലാം തന്നെ കേട്ടു, വേണമെങ്കിൽ പഠിച്ച് പ്രസംഗിക്കാമെന്ന് മാത്രം. ആ പ്രസംഗത്തിലും അർത്ഥമില്ല. അപ്പോൾ എല്ലാ തരത്തിലും അനുഭൂതി വിശേഷം നമ്മുടെ അനുഭവത്തിലേക്ക് വരാനായിട്ട് ഈ കഥകളെ അപഗ്രഥിച്ച് തന്നെ പഠിക്കണം. ഞാൻ വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ എന്ന് അവിടെ പറയാൻ കാരണം അതാണ്. ഈ രണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ നമ്മൾ ഇത്തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകാദശ സ്കന്ധത്തിലേക്ക് തലയിലേക്ക് കടക്കാം. കാരണം എന്താ? തലയാണ് ബ്രാഹ്മണൻ, തല തന്നെയാണ് ബ്രാഹ്മണൻ, തല മാത്രമാണ് ബ്രാഹ്മണൻ. ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപമുഖപങ്കജ എന്ന ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത് ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ ക ഏ ഈള ഹ്രീം അസകള ഹ്രീം സകള ഹ്രീം ശ്രീം എന്ന് പറയുന്ന മൂന്ന് ആ കൂടങ്ങളുള്ളിൽ ആദ്യത്തെ കൂടം തല. അപ്പോൾ ഈ തല എന്ന് പറയുന്ന ഉത്തമാംഗം ശ്രീകോവിൽ തലയാണ്.
തന്ത്രശാസ്ത്രമെടുത്താലും തച്ഛാസ്ത്രമെടുത്താലും ശ്രീകോവിൽ തലയാണ്. ശ്രീകോവിൽ ഈശ്വരൻ്റെ ഇരിപ്പിടമാണ്. അത് ചിന്താമണി ഗ്രഹമെന്ന് നമ്മൾ പറയുന്നു. ഏതായാലും ചിന്താമണി ഗ്രഹത്തിലെ ശിവപെരുമാൾ ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥ മാറ്റം വരുത്തി പാർവതീദേവി താഴത്തു നിന്ന് തലയിലേക്ക് കയറി ഒന്നിച്ചുകൂടുമ്പോൾ ഉണ്ടാകുന്ന അമൃതത്തിൻ്റെ രസം അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് തല ചിന്തയാകുന്ന മണിമന്ദിരം അവിടെ കുടികൊള്ളുന്ന ശ്രീകോവിൽ എന്ന് പറയുന്ന സംഗ്രഹത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈശ്വരചൈതന്യം. ആ ഈശ്വരചൈതന്യത്തെ കണ്ടുപിടിച്ചവൻ അല്ലെങ്കിൽ മനസ്സിലാക്കിയവൻ സാക്ഷാത്കരിച്ചവൻ ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണ തേജസ് മുഴുവൻ തലയിൽ. അപ്പോൾ തലയെ വേണ്ട രീതിയിൽ നമ്മൾ ഒരുക്കുക എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സ്മരിക്കണം. എന്തെന്നില്ലാത്ത ബദ്ധപ്പാടാണ്. ഈ കൊറോണ വന്ന സമയത്ത് മദ്യം കിട്ടാത്തത് കൊണ്ട് വീർപ്പുമുട്ടുകയാണ് ആത്മഹത്യ ചെയ്യുന്നവർ. അതുപോലെ മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്കാക്കി നമ്മുടെ ഭരണകൂടം. അപ്പം എല്ലാ തരത്തിലും മദ്യം വിറ്റ് കാശുണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ ആദ്യത്തെ സ്കന്ധം നിങ്ങൾ നോക്കണം. ആദ്യത്തെ സ്കന്ധത്തിൽ പരീക്ഷിത് മഹാരാജാവ് ഈ കലി എന്ന് പറയുന്ന ദുഷ്ടശക്തിയെ നിയന്ത്രിച്ചുകൊണ്ട് ശാസിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾക്കിരിക്കാം, എവിടെ ഇരിക്കാം, കള്ള് വിൽപ്പന അല്ലെങ്കിൽ മദ്യശാലയിൽ ചെന്നിരിക്കാം, ചൂത് കളിക്കുന്നിടത്താകാം, അല്ലെങ്കിൽ അത്തരത്തിൽ രജസ്വലയായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ വിചാരം നടത്തുന്നിടത്താകാം. ഇങ്ങനെ സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ മദ്യവും മദ്യ വിൽപ്പനയും സ്വർണവും എല്ലാം തന്നെ ഈ കലിക്കിരിക്കാനുള്ള ഇരിപ്പിടങ്ങളാണ്. അതിനെ നിയന്ത്രിക്കാതെ പറ്റുമോ? ഇനി ഈ കലിക്ക് ഇരിപ്പിടമെന്ന് പറയുക മാത്രമല്ല, തലയെ മന്ദീഭവിപ്പിക്കുന്ന, തലയെ വാസ്തവത്തിൽ ഇല്ലാതെയാക്കുന്ന, തലയില്ലാത്തൊരവസ്ഥ കബന്ധമാണ്. അപ്പോൾ തലയില്ലാത്ത രീതിയിൽ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ തലയുടെ വിവേകമെല്ലാം തന്നെ നശിക്കുന്ന രീതിയിലേക്ക് നമ്മളെ അധപ്പതിപ്പിക്കുന്ന മദ്യം, അതെല്ലാം തന്നെ ഇല്ലാതെ ഉണ്ടെങ്കിൽ മാത്രമേ തലയിലേക്ക് കയറാൻ പറ്റൂ. സ്വതസിദ്ധമായിട്ടുള്ള മദ്യം നമുക്ക് അവിടെ ഉൽപ്പാദിപ്പിക്കാം. എന്താ സ്വതസിദ്ധമായിട്ടുള്ള മദ്യം? പഞ്ചമകാരങ്ങളിലെ മദ്യം പ്രധാനപ്പെട്ടതാണ്. മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം, അതിൽ ഈ മദ്യം എന്ന് പറയുന്ന പാർവതീ പരമേശ്വരന്മാരുടെ യോഗം കൊണ്ടുണ്ടാകുന്നതാണ്. അവിടെ പരമേശ്വരൻ ഒറ്റയ്ക്കിരിക്കുന്നു, താഴെ പാർവതി പോയി കിടക്കുകയാണ്, ചുരുണ്ടുകൂടി മൂന്നര ചുറ്റക്കായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ നിന്ന് ഈ പാർവതീ ദേവിയോടൊപ്പം ഞാനും കേടി കയറി തലയിലേക്ക് വന്നു. അവിടെ ചെന്നപ്പോൾ ശിവനെ കണ്ടു. ശിവനുമായിട്ട് പാർവതീ ദേവി ഇടംപലം ഭാഗങ്ങളിലേക്ക് സ്ഥാനം പിടിച്ചു, ആശ്ലേഷബദ്ധരായി. അവരിങ്ങനെ ഇഴുകിച്ചേർന്നപ്പോൾ അമൃതത്തിൻ്റെ രസം, ആസ്വാദനം അതെല്ലാം തന്നെ സാധിച്ചു. ഈ അവസ്ഥ നമ്മളിൽ തന്നെ ഉണ്ടാകേണ്ടതാണ്. മദ്യരസം, മാംസത്തിൻ്റെ സുഖവും സ്വാദും, മത്സ്യത്തിൻ്റേതായുള്ള സാന്നിധ്യവും, മുദ്രയും മൈഥുനവും, ഇതെല്ലാം തന്നെ സാധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇന്നലെ 25-ാമത്തെ ഗുരു ശരീരം എന്ന് ഭാഗവതം അത്തരത്തിൽ പറഞ്ഞില്ല എങ്കിൽ കൂടി നമ്മുടെ പുരാണ ഇതിഹാസങ്ങളും നമ്മുടെ തന്ത്രമന്ത്ര വിദ്യ ഇത്യാദികളും ഇതെല്ലാം തന്നെ പഠിച്ചു കഴിയുമ്പോൾ ശരീരം നല്ലൊരു ഉപകരണമാണ്, നല്ലൊരു അപ്പാരറ്റസ്. അപ്പോൾ സുന്ദരമായിരിക്കുന്ന ഈ ഉപകരണത്തെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മദ്യത്തെ ഉൽപ്പാദിപ്പിക്കാം തന്നിൽ തന്നെ, തൻ്റെ ഈ പറയുന്ന മസ്തിഷ്കത്തിൽ തന്നെ, തൻ്റെ സഹസ്രാര പത്മത്തിൽ തന്നെ. പുതിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ആദ്യം തന്നെ ഭഗവതി രുക്മിണിയെ ഭഗവാൻ വേട്ടു. അങ്ങനെ ഭഗവതിയെ വേട്ട് കഴിഞ്ഞിട്ട് പടിപടിയായിട്ട് നിങ്ങൾക്കറിയാം ശമന്തകം കഥയോടുകൂടി ജാമ്പവതി വന്നു, സത്യഭാമയും വന്നു. ഭാര്യമാർ വന്നപ്പോൾ 8 പേരായി അഷ്ടമഹിഷിമാർ. ഭഗവാൻ ജനിച്ചത് 4-ാമത്തെ ദിവസമാണ്. സത്വാപത്തി എന്നാണ് ആ ശ്രേണിയുടെ പേര്. അങ്ങനെ 4-ാമത്തെ ദിവസം ജനിക്കുന്ന ഹൃദയത്തിലാണ്. 4-ാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഹൃദയമാണ്. മൂലാധാരം കഴിഞ്ഞ്, സ്വാധിഷ്ഠാനം ലിംഗഭാഗം കഴിഞ്ഞ്, മണിപൂരം ഈ പറയുന്ന നാഭിപ്രദേശം കഴിഞ്ഞാൽ 4-ാമത്തെ ഹൃദയമാണ്. ഹൃദയം എന്ന് പറയുന്ന നെഞ്ചും കുഴി. അങ്ങനെ ഭഗവാൻ 4-ാമത്തെ ദിവസം ഭാഗവതത്തിൽ അവതരിക്കുന്നത് 7 ദിവസത്തിൻ്റെ നടുവ്. ആ നടുഭാഗം ഈ പറയുന്ന 4-ാം ഇടം. അത് ഭഗവാൻ ജനിച്ചത് അഷ്ടദളപത്മത്തിലാണ്. ഈ അഷ്ടദളപത്മം 8 തലമുള്ള പത്മത്തിൻ്റെ നടുഭാഗം കർണികയിൽ ഓംകാരമാണ്. ഓം നമോ നാരായണായ ആ ഓംകാരത്തെ ചുറ്റിക്കൊണ്ട് ചുറ്റും ഈ 8 തലങ്ങളിലായിട്ട് അഷ്ടമഹിഷിമാരാണ്. ഇതാണ് ചിത്രം. അപ്പോൾ എവിടെയാണ് കൃഷ്ണൻ്റെ ആസ്ഥാനം ആദ്യം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തിലാണ്, ഹൃദയപത്മത്തിലാണ് ഭഗവാൻ അങ്കുരിക്കുന്നത്. അങ്ങനെ ജനിച്ച ആ ഭഗവാനെ പിന്നാലെ നമ്മൾ കാണുന്ന നരകാസുരവധ സമയത്ത് 16,100-ൽ പരം കന്യകമാരെയാണ് രക്ഷിക്കുന്നത്. ഈ 16,100-ൽ പരം കന്യകമാരെ രക്ഷിച്ചുകൊണ്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് പോയിട്ട് അവരെയും വേളി കഴിക്കുന്നുണ്ട്. ഈ 16,100-ൽ പരം ഈ പറയുന്ന കന്യകമാരാര്, അവിടെയാണ് വാസ്തവത്തിൽ ഓരോ ദളവും തലയിലേക്ക് കടക്കുമ്പോൾ സഹസ്രാര പത്മം എന്ന് പറയുന്ന 1,000 ദളങ്ങൾ, 1,008 എന്ന് തന്നെ കണക്കാക്കാം. ഈ 1,008 ദളങ്ങളുള്ള സഹസ്രാര പത്മം പ്രകാശത്തിൻ്റെ പൂർണ്ണതയാണ്. സഹസ്രാരം സുദർശന ചക്രത്തിൻ്റെ മന്ത്രവുമാണ്. അപ്പം അത്തരത്തിലുള്ള ഈ സഹസ്രാരം എന്ന് പറഞ്ഞ 1,008 ദളങ്ങളുള്ള ആ സങ്കേതത്തിൽ ഓരോ ദളത്തിലും 16 കലകളാണ്. ദേവിയായതുകൊണ്ട്, ചന്ദ്രൻ്റേതായതുകൊണ്ട്, അമ്മ ആയതുകൊണ്ട്, അങ്ങനെ ചന്ദ്രൻ്റെ 16 കലകൾ ഓരോ ദളത്തിലും ഉള്ളത് കൊണ്ട് 1,008 × 16 അത് 16,100-ൽ പരം. അങ്ങനെ 16,100-ൽ പരം എന്ന് ഭാഗവതം പ്രഘോഷിക്കുന്ന
നരകാസുരന്റെ കാരാഗ്രഹത്തിൽ കഴിഞ്ഞു കൂടിയിരുന്ന കന്യകമാരെ അദ്ദേഹം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് തലയിലേക്ക് കയറി എന്ന് തന്നെ നിങ്ങൾ നിശ്ചയിക്കണം. അപ്പോൾ ഭഗവാൻ യോഗീശ്വരൻ അദ്ദേഹം ഹൃദയത്തിൽ ജനിച്ചിട്ട് വിശുദ്ധിയക്രം കഴുത്ത്, അതും വിട്ട് ആജ്ഞായക്രം നെറ്റി, അത് കഴിഞ്ഞിട്ട് തല എന്ന് പറയുന്ന സഹസ്രാരപത്മത്തിൽ കടന്നുകൂടി അവിടെയാണ് വാസ്തവത്തിൽ അമൃതം തുളുമ്പി നിൽക്കുന്നൊരവസ്ഥയിലേക്കെത്തി 16,100 പരം ഭാര്യമാരോർത്ത് ദ്വാരക എന്ന് പറയുന്ന തലയിൽ, ദ്വാരമുള്ള തലയിൽ, ബ്രഹ്മരന്ധ്രമുള്ള തലയിൽ, 1008 ദളങ്ങളുള്ള ഈ തലയിൽ, സദാ അമൃതം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന തലയിൽ ഭഗവാൻ തൻ്റെ ഭക്തിമാരോടൊത്ത് വിരാജിക്കുന്നു. ഈ രീതിയിലാണ് ഭാഗവത്തിൻ്റെ ഘടന. അങ്ങനെ താഴത്ത് നിന്ന് തലയിലേക്ക് കടക്കാൻ ഭക്തന്മാരും ശ്രമിക്കുമ്പോൾ ആ തലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഭഗവാനെ കാണാം, ഭഗവതിയെ കാണാം, പ്രകൃതിയെ കാണാം, പുരുഷനെ കാണാം. ആ പ്രകൃതി പുരുഷന്മാരെ കണ്ടുകൊണ്ട് നമുക്ക് ആസ്വദിക്കാം, അമൃതത്തിൽ ആറാടാം. ഈ അമൃതത്തിൻ്റെ ആറാട്ട് അത് ആസ്വദിക്കലാണ് ഭാഗവതത്തിൻ്റെ രസവും രഹസ്യവും. രാസക്രീഡാദി ഓരോ കഥകളും ഈ ഭാഗവതം മുഴുവൻ ഇങ്ങനെ അപഗ്രഥിച്ചു പഠിച്ചാൽ നമ്മൾ വാസ്തവത്തിൽ എന്തെന്നില്ലാത്തൊരു ബോധതലത്തിലേക്ക് കടന്നുകൂടിയിട്ട് ഭാഗവതം എന്താണ് എന്നറിയാനായിട്ട് സാധിക്കും. ഒടുവിലത്തെ പുരാണമാണല്ലോ. എന്തുകൊണ്ട് സുഖമില്ലാതിരിക്കുന്നൊരവസ്ഥയിലല്ലേ നാരദൻ കണ്ടുമുട്ടുന്നത് വേദവ്യാസരെ? വേദവ്യാസന്റെ ഗ്ലാനി മനസ്സിലാക്കിയിട്ട് ഉപദേശിക്കുകയല്ലേ ഭാഗവതം? ആ ഭാഗവതം കേട്ടിട്ട് ധ്യാനിച്ചിരിക്കുകയല്ലേ? ധ്യാനിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനോമുഗ്രത്തിലല്ലേ പ്രകൃതി പുരുഷന്മാരെ കണ്ടത്? എന്നിട്ടല്ലേ പറഞ്ഞത് ഈ പ്രകൃതിയെ കണ്ടോ ഇത് മായ, അവൾ വഞ്ചകിയാണ് എന്ന് പറയുന്ന വേദവ്യാസനെ നമ്മൾ കാണുന്നു. എന്താ വഞ്ചകി? ഇവളാണ് എന്നെ പറ്റിക്കുന്നത്, ഞാൻ ബ്രഹ്മമാണെന്നുള്ള ബോധം, ബ്രഹ്മമാം തന്നെത്താനെ മറന്നത് അജ്ഞാനം. ആ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് പോകണമെങ്കിൽ എന്തു വേണം? ബ്രഹ്മമാണ് ഞാനെന്ന് ഉറപ്പിക്കണം. അങ്ങനെ ബ്രഹ്മമാണ് ഞാനെന്ന് ഉറപ്പിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? ഈ വഞ്ചകിയായിരിക്കുന്ന പ്രകൃതിയുടെ സാന്നിധ്യമാണ്, ഈ പ്രകൃതി എന്ന് പറയുന്ന മായയാണ് എന്നെ പറ്റിക്കുന്നത് എന്ന് കണ്ടിട്ട് മായയെ അതിജീവിക്കാനുള്ള ഭാഗവത്തെ രചിച്ചു എന്നാണ്. അതുകൊണ്ട് ഭക്തജനങ്ങളോട് എനിക്ക് അങ്ങേയറ്റത്തൊരാഗ്രഹവും ആവശ്യവും ഉന്നയിക്കാനുള്ളത് നിങ്ങൾ ഭാഗവത്തെ മായാതീതമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാനുള്ളൊരു ഉപാധിയായിട്ട് തന്നെ കാണണം. ഭാഗവതം എന്ന് പറയുന്ന ഈ ഗ്രന്ഥമായിട്ട് മാത്രം കാണരുത്. ഗ്രന്ഥത്തെ നമ്മൾ വാങ്മയമൂർത്തിയായിട്ട് കണ്ടു പൂജിക്കുന്ന നന്ന്, പക്ഷേ അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കും തോറും നമ്മളിൽ അന്തർലീനമായിട്ട് കിടക്കുന്ന ആത്മതത്വത്തെ നമ്മൾ വളരെ നല്ല രീതിയിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടുപോകുമ്പോൾ തലയിലേക്ക് കയറ്റി ആനന്ദസാഗരത്തിൽ ആറാടാനുള്ളൊരവസ്ഥ, സച്ചിദാനന്ദ രൂപനായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹാശിസികൾക്ക് പാത്രീഭൂതരാകാനായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാക്കി എടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സച്ചിദാനന്ദ രൂപായ വിശ്വൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. എന്തുകൊണ്ട് വയം നുമ? അവിടെ ഈ വേദവ്യാസനെ ഈ ഭാഗവതം രചിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളായിരിക്കും. ഏതായാലും ഒരാൾ ഈ ഭാഗവതം രചിച്ചപ്പോൾ വയം എന്നോ നുമ എന്നോ പറയേണ്ടതില്ല. അവൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണല്ലയോ. ഭഗവാനെ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന എക്സിസ്റ്റൻസ്, നോളജ്, ബ്ലിസ് ഇത്യാദി മൂന്ന് കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഈശ്വര സ്വരൂപം ഈ താപത്രയങ്ങൾക്കെല്ലാം തന്നെ അറുതി വരുത്തുന്നല്ലയോ ഭഗവാനെ. അങ്ങ് എന്തു വേണം? സച്ചിദാനന്ദ രൂപായ വിശ്വൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. ഞങ്ങളെല്ലാവരും നമസ്കരിക്കുക, ഒറ്റയ്ക്കല്ല എന്ന് ഒരുക്കം. ഈ ലോകത്തുള്ള സകല ജരാചരങ്ങളും നമിക്കുകയാണ്. വേണുഗാനം കേട്ടിട്ട് നിർനിമേഷരായിട്ട് നിശ്ചലരായിട്ട് സ്തംഭിച്ചു പോയ ആ ജീവജാലങ്ങളെ ഒന്ന് ഓർത്തു നോക്കൂ. അദ്ദേഹത്തിൻ്റെ വേണുവിൽ നിന്ന് ഉതർന്ന ഓങ്കാരത്തിൻ്റെ ധ്വനി അത് ആസ്വദിച്ചുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ നിശ്ചേഷ്ടമായി എങ്കിൽ എന്താണ് ധ്വനിയുടെ വൈഭവം? അങ്ങനെയുള്ള ഈശ്വരതത്വത്തെ കൃഷ്ണാൽ പരം കിമപി തത്വമഹം ന ജാനേ എന്നൊരു പ്രയോഗം കൂടിയുണ്ട്. വംശീ വിഭൂഷിത കരണവനീരതഭാത് പീതാംബരാതരുണബിംബഫലാധരോഷ്ടാത് പൂർണേന്ദു സുന്ദര മുഖാതരവിന്ദ നേത്രാത് കൃഷ്ണാൽപരം കിമപി തത്വം അഹം ന ജാനേ. കൃഷ്ണൻ തത്വം സത്യമാണ്, കൃഷ്ണൻ എന്ന് പറയുന്നത് പരമാത്മ ചൈതന്യമാണ്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ പരമാത്മാ ദേവത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിസിക്കുന്നത്. അദ്ദേഹത്തെ നല്ലപോലെ ഉപാസിക്കുക. എല്ലാവരും തന്നെ വാസ്തവത്തിൽ ഓംഗ്ലിം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ എന്നുള്ള മന്ത്രം ഗ്രഹിക്കുകയും വേണം, പഠിക്കുകയും വേണം, ജപിക്കുകയും വേണം. ഓംഗ്ലിം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ ദ്വാദശാക്ഷരി മന്ത്രത്തോടൊപ്പം ഓം നമോ ഭഗവതേ വാസുദേവായ ഭാഗവത മന്ത്രമാണ്. ഇതും ഭാഗവത മന്ത്രമാണ് കൃഷ്ണനെ ചൊല്ലി. ഇത് രണ്ടും ഉപാസിച്ചേ മതിയാവും. ഓം നമോ ഭഗവതേ വാസുദേവായ ഓംഗ്ലിം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ. ഈ മന്ത്രങ്ങളെല്ലാം തന്നെ ജപിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഗോവിന്ദായ
നമോ നമ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദം പരമാനന്ദം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തോ മാ വിദ്വിഷാവഹൈ ഓം ശാന്തി 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 നാരായണ.